very important for lunch in Bangalore. So just write down this. And first one is India and the world. First one is India and the world. അതായത് ഹർഷ 647 AD ഹർഷം മരിച്ചു. ഈ 647 AD ഹർഷം മരിച്ച സമയത്ത് വാട്ട് വാസ് ദ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ? അപ്പൊ അതിനുശേഷം ഇന്ത്യയിൽ കുറച്ച് ഡാർക്ക് ഏജ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആ 647 മുതൽ നിങ്ങൾ അതിനെ മിഡിയൽ ഇന്ത്യ ആയിട്ട് കണക്കാക്കുന്നു. അപ്പോ അത് മുതലുള്ള ചരിത്രമാണ് നിങ്ങൾ പഠിക്കും. 647 AD ഹർഷ മരിച്ചത് മുതൽ ഔറംഗസേബ് മരിക്കുന്നത് വരെ 1707 AD ഔറംഗസേബ് മരിക്കുന്നു. ഓക്കെ, നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്യുക. ഫസ്റ്റ് വൺ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഇന്ത്യയും വേൾഡും എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, വേൾഡ് എസ്പെഷ്യലി റോമാ സാമ്രാജ്യം, റോമാ സാമ്രാജ്യം ഒക്കെ ഏകദേശം തകർന്നു പോകുന്ന ഒരു സമയമാണ്, ഒരു 7 AD എന്നൊക്കെ പറയുന്നത്. അപ്പോ അങ്ങനെ തകർന്നു തുടങ്ങുന്ന ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് റോമാ സാമ്രാജ്യത്തിൽ ആയിട്ട് ഇന്ത്യക്ക് ട്രേഡ് റിലേഷൻഷിപ്പ് ആ ട്രേഡ് റിലേഷൻഷിപ്പ്സ് നമുക്കറിയാലോ, നമ്മള് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പിന്നീട് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് എന്തായിരുന്നു, ഒരു രാജ്യവും മറ്റു രാജ്യവും തമ്മിൽ, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റും മറ്റു കോണ്ടിനും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നു. ഈ രണ്ട് കണക്ഷൻസ്, ഈ കണക്ഷൻസ് കാരണം ഒരു എക്കോണമിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതേ പ്രശ്നം അടുത്ത എക്കോണമിയെ ബാധിക്കും, ബിക്കോസ് ദേ ആർ ഇന്റർ ഡിപെൻഡന്റ് ഓർ ഇന്റർ കണക്റ്റഡ് എന്ന് പറയുന്ന പോലെ റോമാ സാമ്രാജ്യവുമായിട്ട് ഇന്ത്യക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ റോമാ സാമ്രാജ്യവുമായിട്ട് മിക്കവാറും ഉള്ള കൺട്രീസിന് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോമാ സാമ്രാജ്യം തകരുമ്പോൾ അത് ഇന്ത്യയെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്ന് പറഞ്ഞൊരു പോർഷൻ പഠിക്കുന്നത്. നിങ്ങൾ സിലബസിൽ ഫസ്റ്റ് എഴുതേണ്ടത് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. നെക്സ്റ്റ് വൺ ഈസ് റീജിയണൽ കിങ്ഡംസ് ഇൻ ഇന്ത്യ. റീജിയണൽ കിങ്ഡംസ് ഇൻ ഇന്ത്യ, റീജിയണൽ കിങ്ഡം, ഹലോ, ഞാൻ ക്ലാസ് കണ്ടിന്യൂ ആയിട്ടെ. ഓക്കെ, ഇതുവരെയുള്ള കാര്യം കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ആക്ച്വലി എനിക്ക് കേൾക്കാൻ കേട്ട രസമാണ്. അപ്പൊ നമ്മള് ടോപ്പിക്സ് പറയായിരുന്നു മിഡിയൻ ഇന്ത്യയില്. ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. എന്തുകൊണ്ട് ഇന്ത്യ ആൻഡ് വേൾഡ് പറയുന്നു, നമ്മൾ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. നമ്പർ ടു ഈസ് റീജിയണൽ കിങ്ഡംസ്, ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന റീജിയണൽ കിങ്ഡം. നമ്പർ ത്രീ ഈസ് ഡൽഹി സുൽത്തനേറ്റ്, നോട്ട് ഡൗൺ ചെയ്യ. നമ്പർ ഫോർ ഈസ് വിജയനഗര കിങ്ഡം. ഫൈവ് ഈസ് ബാബ്രി കിങ്ഡം. Then Mughals, Marathas. ഇത് കഴിഞ്ഞ് സൂഫി ആൻഡ് ഭക്തി മൂവ്മെന്റ്. എയ്റ്റ് ഹെഡിങ്സ് ആണ് മൊഡ്യൂൾ ഇന്ത്യയിലുള്ളത്. നമ്മൾ ഇന്ന് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ഇന്ത്യയും വേൾഡും തമ്മിലുള്ള ആ സമയത്ത് ഉള്ള റിലേഷൻ എന്തിനാണ് നമ്മളത് പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത് പറഞ്ഞപ്പോൾ മനസ്സിലാവും. സോ ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് എഴുതിയെടുക്കുക. നമുക്കറിയാം ഹർഷന്റെ മരണത്തിന് ശേഷം ഏകദേശം ഒരുപാട് സെഞ്ചുറി, ഹർഷ ഒരുപാട് ഡൈനാസ്റ്റീസ് വരേണ്ടത്, ഒരു 5 സെഞ്ചുറിയോളം. ഹർഷം മരിക്കുന്നത് 647 AD ഏകദേശം 5 സെഞ്ചുറീസോളം ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ആയിരുന്നല്ലോ ഹബ് എന്ന് പറയുന്നത്, പൊളിറ്റിക്സിന്റെ ഹബ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി നോർത്ത് ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഈ പൊളിറ്റിക്കൽ യൂണിറ്റി ഉണ്ടാകുന്ന ഈ സമയം നമ്മൾ ഡാർക്ക് ഏജസ് എന്ന് വിളിക്കും. അപ്പൊ റിവൈവലിസം ഇല്ല, ഇനി അടുത്ത ഇസ്ലാമിക് റൂൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആ സമയത്ത് ഉണ്ടായി, ഒത്തിരി ചേഞ്ചസ്. എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാല് ഇന്ത്യക്ക് ഓൾഡ് റോമാ സാമ്രാജ്യവുമായിട്ട് അല്ലെങ്കിൽ റോമൻ എംപയറുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഇന്ത്യയെയും ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സമയത്തുള്ള ഇന്ത്യ ആൻഡ് വേൾഡ് പഠിച്ചേ പറ്റും. അപ്പൊ നിങ്ങൾ ഇനി ആണ് ഞാൻ പറയുന്ന കാര്യം നോട്ട് ചെയ്യേണ്ടത്, എന്തിനാണ് ഇന്ത്യയും വേൾഡും പഠിക്കുന്നത് എന്നുള്ളത് ഒറ്റ പോയിന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാര്യം എന്താണ്, ഇന്ത്യക്ക് റോമൻ ഓൾഡ് റോമൻ എംപയറുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. സോ അത് ഡെഫിനറ്റ് ആയിട്ടും അത് ഇന്ത്യയെ ബാധിക്കും. ഇനി ചെയ്യേണ്ടത് യൂറോപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് യൂറോപ്പിൽ എന്ത് സംഭവിച്ചു പ്ലസ് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നമ്പർ വൺ, യൂറോപ്പിൽ എന്ത് സംഭവിച്ചു, പിന്നെ നിങ്ങൾക്ക് മിഡീവൽ ഇന്ത്യയായിട്ട് റിലേറ്റ് ചെയ്ത കുറെ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്സിന്റെ
പേരും അല്ലെങ്കിൽ ബുക്സിന്റെ പേരും പറഞ്ഞുതരും, അതും പഠിക്കണം. നാളെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ബുക്സിന്റെ പേരുകൾ ഞാൻ ചോദിക്കും കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് യൂറോപ്പ്. യൂറോപ്പിന് ഹെഡിങ് കൊടുക്കുക. യൂറോപ്പില് എന്താ സംഭവിച്ചത്? ഒരു സിക്സ്ത് സെഞ്ചുറിയുടെ തേർഡ് ക്വാർട്ടറിൽ, സിക്സ്ത് സെഞ്ചുറി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഹർഷം മരിക്കുന്നത് 647 AD. 647 AD നമ്മൾ ഇന്ത്യയിൽ മിഡീവലിറ്റിയാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിക്സ്ത് സെഞ്ചുറിയെ കുറിച്ചാണ്. ഹർഷം മരിക്കുന്നത് സെവൻത് സെഞ്ചുറിയിലാണ്. അത് 647 AD എന്ന് വെച്ചാൽ സെവൻത് സെഞ്ചുറി. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് സിക്സ്ത് സെഞ്ചുറിയുടെ തേർഡ് ക്വാർട്ടറിനെ കുറിച്ചിട്ടാണ്. സിക്സ്ത് സെഞ്ചുറിയുടെ തേർഡ് ക്വാർട്ടർ, അതായത് അഞ്ച് തുടങ്ങുന്ന വർഷം എന്ന് നടത്താം അല്ലെ. സിക്സ്ത് സെഞ്ചുറി എന്ന് പറയുമ്പോൾ അഞ്ചിന് വർഷം തുടങ്ങും. നിങ്ങൾ അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് വർഷങ്ങളുണ്ട്. ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പേക്ക് കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ സൈഡിൽ ഒരു ബോക്സ് തയ്യാറാക്കിയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക, 622 AD. 622 AD നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏൻഷ്യൻ ഇന്ത്യയിൽ ഹിജ്ര ഇയറിന്റെ തുടക്കം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. 622 AD. ഈ 622 AD എന്ന് പറയുന്നത് പ്രോഫറ്റ് മുഹമ്മദ്, പ്രോഫറ്റ് മുഹമ്മദ് എന്ന് വെച്ചാൽ ഇസ്ലാമിക് മതത്തിന്റെ, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനായ പ്രോഫറ്റ് മുഹമ്മദ് മെക്ക, അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാണ് മെക്ക. മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് പലായനം ചെയ്ത വർഷമാണ് 622 AD. 622 AD പ്രോഫറ്റ് മുഹമ്മദ് എന്താണ് മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് പലായനം ചെയ്തു. അപ്പൊ ആ വർഷം അവിടെ എഴുതി വെക്കുക. ഇങ്ങനെ എഴുതിയത് മെക്ക ടു മെദീന ബ്രാക്കറ്റ് പ്രോഫറ്റ് മുഹമ്മദ്. നെക്സ്റ്റ് 10 വർഷം കൂടി 32 AD അദ്ദേഹം മരിക്കുന്ന വർഷം. അത് കഴിഞ്ഞ് 647 AD ഹർഷം മരിക്കുന്നു. ഈ ഓർഡറിൽ പറ്റും. കാരണം പ്രോഫറ്റ് മുഹമ്മദുമായിട്ടാണ് നമുക്ക് ബന്ധം കൂടുതൽ. കാരണം മിഡിവിലിന്ത്യയാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാം മതം എങ്ങനെ വന്നു, അവരിവിടെ ഉണ്ടാക്കിയ ഡൈനാസ്റ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. ശരി, അപ്പൊ ആ 3 വർഷം സൈഡിൽ കിടക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. യൂറോപ്പിലെ സംഭവിച്ച മാറ്റം, അതിൽ സിക്സ്ത് സെഞ്ചുറിയുടെ തേർഡ് ക്വാർട്ടറിൽ നിങ്ങൾക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇമ്പോർട്ടൻറ്റ് സെവൻത് സെഞ്ചുറി മുതലാണ്, കാരണം ഹർഷം മരിച്ചതുപോലെ. പക്ഷെ ഈ ലോകത്ത് നടന്ന മറ്റു കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇത് മെയിൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്, പ്രിലിംസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, മെയിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. റോമാ സമയം 6th century AD എഴുതിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്യാം, തേർഡ് ക്വാർട്ടർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് 6th century AD രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് റോമൻ എംപയർ 6th century AD, റോമൻ എംപയറിൽ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. യൂറോപ്പിൽ റോമൻ എംപയറിൽ എന്ത് സംഭവിച്ചു? അപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരിടത്ത് ഈസ്റ്റ് എന്നും ഒരിടത്ത് വെസ്റ്റ് എന്നും എഴുതുക. അടുത്ത് വെസ്റ്റ് എന്നും ഈസ്റ്റ് എന്നും എഴുതുക. ഓക്കെ, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെസ്റ്റും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈസ്റ്റും എഴുതുക. എന്റെ വെസ്റ്റേൺ പാർട്ടിൽ ക്യാപിറ്റൽ റോമ ആയിരുന്നു. നോക്കൂ, ഇത്രയാണ് റോമാ സാമ്രാജ്യം എങ്കിൽ അതിന്റെ വെസ്റ്റ് സൈഡ് ഉണ്ട്, ഈസ്റ്റ് സൈഡും ഉണ്ട്. ഈ വെസ്റ്റ് സൈഡിന്റെ ക്യാപിറ്റൽ വാസ് റോം, ആൻഡ് ഈസ്റ്റ് സൈഡിന്റെ ക്യാപിറ്റൽ വാസ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ, കോൺസ്റ്റന്റ് എന്ന ടേം എഴുതി ആദ്യം, എഴുതിയതിന് ശേഷം NOPLE നോപ്പിൾ എന്നും കൂടി എഴുതുക, കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ശ്രദ്ധിച്ചേക്കാം, യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ നടന്ന മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഈ യൂറോപ്പിൽ നടന്ന ഈ മാറ്റങ്ങളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാറ്റം എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യം തകരുക എന്നുള്ളതാണ്. ഏകദേശം അത് ബ്രേക്ക് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. റോമൻ എംപയർ, ഓൾഡ് റോമൻ എംപയർ, അത് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട്? അത് ബ്രേക്കായി പോയിട്ട് ഡിവൈഡ് ചെയ്യും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെസ്റ്റേൺ ഒരു പാർട്ടും ഉണ്ട്, ഈസ്റ്റേൺ ഒരു പാർട്ടും ഉണ്ട്. വെസ്റ്റേൺ പാർട്ടിന്റെ ക്യാപിറ്റൽ ഈസ് റോം, ആൻഡ് ഈസ്റ്റേൺ പാർട്ടിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇനി വെസ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഡിഫറൻസസ് പോലെ നമ്മൾ എഴുതി പോകുന്നത്, വെസ്റ്റ് സൈഡിൽ എഴുതുക, ഈ വെസ്റ്റേൺകാരും ക്രിസ്ത്യാനിറ്റി ആണ്, എന്താ പറയാ, കാരണം ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞ സമയമാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നത്, ഈസ്റ്റേൺകാരും ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നു. പക്ഷെ അവർ ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അതിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. വെസ്റ്റേൺകാർ ഫോളോ ചെയ്തിരുന്ന കാത്തലിക് ചർച്ച് ആണ് അവിടെ എഴുതിയത്. വെസ്റ്റിന്റെ അവിടെ എഴുതിയ കാത്തലിക് ചർച്ച് ആണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഈസ്റ്റേൺകാരുടെ ചർച്ചിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബൈസ്റ്റാൻഡിൻ എംപയർ എന്നൊരു പേര് എവിടെയെങ്കിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ബൈസ്റ്റാൻഡിൻ എംപയർ, ഈ ബൈസ്റ്റാൻഡിൻ എംപയർ എന്താണെന്ന് ചോദിച്ചാൽ, റോമാ സാമ്രാജ്യം തകർന്നതിന് ശേഷം ഈസ്റ്റ് സൈഡിൽ വന്ന ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഭാഗങ്ങളെയാണ് നമ്മൾ
ഫൈസാൻഡിൻ എംപയർ എന്ന് വിളിക്കുന്നത്. അവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഫൈസാൻഡിൻ എംപയർ. വെസ്റ്റ് അല്ല കേട്ടോ, ഈസ്റ്റ്. കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപിറ്റൽ ആയിട്ടുള്ള ഓൾഡ് റോമ സാമ്രാജ്യത്തിന്റെ ഭാഗം, ഈസ്റ്റേൺ ഭാഗത്തിനെ നമ്മൾ ഫൈസാൻഡിൻ എംപയർ. അതിന്റെ സ്പെല്ലിംഗ് വേണമെങ്കിൽ പി വൈ ഇസഡ് എ എൻ, ഫൈസാൻഡ്, ഫൈസാൻഡ് ടൈം, ടി ഐ എൻ ഇ ടൈം, ഫൈസാൻഡിൻ എംപയർ എന്ന് വിളിക്കും. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടി. യൂറോപ്പിലെ ഓൾഡ് റോമ എംപയർ ബ്രോക്കായി, അല്ലെങ്കിൽ ബ്രേക്കായി, അത് ബ്രേക്കായി വെസ്റ്റും ഈസ്റ്റുമായി. ആ വെസ്റ്റിന് ഇസ് ദ ക്യാപിറ്റൽ റോം, ഈസ്റ്റ് ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമല്ല, ഒത്തിരി പ്രദേശങ്ങൾ ചേർന്നതാണ് ഈസ്റ്റ്. വെസ്റ്റും ഒരു ചെറിയ പ്രദേശമല്ല, ഒത്തിരി. യൂറോപ്പിന്റെ തന്നെ വെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത് യൂറോപ്പിന്റെ തന്നെ ഈസ്റ്റ് എന്നും പറയാം. അപ്പൊ ഈ ഈസ്റ്റ് സാമ്രാജ്യത്തിൽ നമ്മൾ വിളിക്കുന്ന ഒറ്റ പേര് ബൈസാൻഡിൻ എംപയർ. ഓൾഡ് റോമ സാമ്രാജ്യത്തിന്റെ ഈസ്റ്റേൺ വശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈസാൻഡിൻ എംപയർ. കിട്ടി കാണുമല്ലോ. ഇനി ഇതിന്റെ ഓരോ പ്രത്യേകത, നിങ്ങൾ ഒന്നെങ്കിൽ ഇത്രയും ഞാൻ ഡിഫറൻസ് പോലെ പറഞ്ഞെങ്കിലും ഇനി നിങ്ങൾക്ക് എഴുതാം, ഒരു കോളം വരച്ചിട്ട് ഈ രണ്ട് സൈഡിൽ എഴുതി പോവാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഞാൻ ആദ്യം വെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. വെസ്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എഴുതി പോകുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് ഈ വെസ്റ്റിനകത്ത് വരുന്നത്? സ്ലാവ്, സ്ലാവ് എന്നുള്ള വേർഡ് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും, ക്ലാസ്സിലുണ്ടായിരുന്ന സ്ലാവ് ആൻഡ് ജർമാനിക്. സ്ലാവ് എസ് എൽ എ വി, സ്ലാവ് ആൻഡ് ജർമാനിക് ജി ഇ ആർ. ജർമ്മനി നമ്മൾ പറയുന്നു, ആ ജർമ്മനിയുടെ ജർമാനിക് ജി ഇ ആർ എം എ എൻ ഐ സി. ജർമാനിക് ട്രൈബ്സ്മെൻ ആണ്. അതായത് ട്രൈബ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഗോത്രവർഗക്കാർ. ട്രൈബ്സ്മെൻ ആണ് ഇവര്, സ്ലാവ് ട്രൈബ്സ്മെൻ, ജർമാനിക് ട്രൈബ്സ്മെനുമാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഈ നാട്ടിൽ ഉള്ള ആൾക്കാർ. അപ്പൊ ഈ ഇത് എവിടെ എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാരാണ് മെയിൻ ആയിട്ട് സ്ലാബ്സ്. അപ്പൊ ഈ വെസ്റ്റേൺ പാർട്ടില്, ശരിക്കും വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ റോമൻ എംപയർ ആ ബ്രേക്ക് ആയതിനു ശേഷം വെസ്റ്റേൺ പാർട്ട് ഫോം ചെയ്തപ്പോ ഈ റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുള്ള സ്ലാബ് ആൻഡ് ജർമാനിക് ട്രൈബ്സ്മെൻ ഇതിനെ എന്താ ഒരു കാര്യം എനിക്കറിയാം. ഓൾഡ് റോമൻ എംപയർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ബേസ്മെന്റ് വളരെ ക്ലിയർ ആവണം, എന്നാലേ നിങ്ങൾക്ക് അങ്ങോട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ട് ക്യാപിറ്റൽസ് വരുമല്ലോ. അപ്പൊ ആ വെസ്റ്റിലെ ക്യാപിറ്റൽ റോമും ഈസ്റ്റിലെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിളും ആയി മതി. രണ്ട് എൻറ്റയർലി എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ജർമ്മനിയിലും റഷ്യയിലുമുള്ള ട്രൈബ്സ് അവരെന്താ ചെയ്തത്, അവരിതിലേക്ക് തിരിച്ചു കയറി, നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ യൂറോപ്പ്. റോമ സാമ്രാജ്യം എന്ന് വെച്ചാൽ ഹൈലി റിച്ച് ആണ്, എഫ്ലുവന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അവർ പ്ലണ്ടർ ചെയ്തു ചെയ്യാൻ തുടങ്ങി യൂറോപ്പിന്റെ പല ഭാഗത്തായിട്ട്. യൂറോപ്പില് പല ഭാഗങ്ങളിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ഏഷ്യൻ ഇന്ത്യ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇറാനിയൻ ആൻഡ് മാസിഡോണിയൻ ഇൻവേഷൻ. ഇറാനിയൻ ആൻഡ് മാസിഡോണിയൻ ഇൻവേഷൻ എന്താ സംഭവിച്ചത്? നോർത്ത് വെസ്റ്റ് ബോർഡർ ഓഫ് ഇന്ത്യയിൽ ഇറാനിയൻസ് വന്നു, അത് കഴിഞ്ഞ് മാസിഡോണിയൻ വന്നു, അവര് വന്നു ആ ഒരു ബോർഡറിൽ ഇന്ത്യൻസും അവരും തമ്മിൽ മിംഗിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു, അങ്ങനെ ക്രോസിംഗ് ഉണ്ടായി അല്ലെ. അപ്പൊ നമ്മുടെ കൾച്ചർ ഒരുപാട് അവിടെ മാറി എന്ന് വിളിച്ചു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇത് സംഭവിച്ചാലും ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാവും. വീഡിയോ ബ്രേക്ക് ചെയ്യണമെന്നും പറയുന്നു. നിങ്ങൾ എവിടെ വരെ കേട്ടത് ഞാൻ എങ്ങനെ അറിയാം? മാഡം ഇടയ്ക്ക് ബ്രേക്ക് ആയി,
ആ ബ്രേക്ക് ആവുന്നുണ്ട് മാഡം. റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വന്നവർ റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വന്നവരാണ് എന്ന് വരെ കേട്ടോളൂ. സ്ലാവ് ആൻഡ് ജർമാനിക് ട്രൈബ്സ്മാൻ. ബാക്കി അതുവരെ ബ്രേക്ക് കാര്യങ്ങൾ ആയിരുന്നു. മനസ്സിലായോ? വളരെ ആശ്വാസം. ഒരാളുടെ സൗണ്ട് കേട്ടു, ആ മനസ്സിലായി. അതുവരെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഞാൻ ബാക്കി മനസ്സിലായി പറയാം. മാഡം. അത് നല്ല കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നതായിരുന്നു, പക്ഷെ അതങ്ങ് പോയി. ഇല്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. പറയൂ. ഐ ക്യാൻ റിപ്പീറ്റ്. വീട്ടിലല്ലേ ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല, ഐ ക്യാൻ താങ്ക് യു റിപ്പീറ്റ്. മാം. ശരി, സോ ഇപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞത് ഒന്നുകൂടെ പറയാണ്. ഓക്കെ, ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ പറഞ്ഞു ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ആയിട്ട് ഹലോ ഡിവൈഡ് ചെയ്തത് പറഞ്ഞു. മാം. ഹലോ, ആ ഹലോ പറയൂ. മാം. ഇറ്റ് വിൽ ബി കേൾക്കുന്നുണ്ട്? ബെറ്റർ പറയൂ പറയൂ. നമുക്ക്. ആ മാം, ഇറ്റ് വിൽ ബി ബെറ്റർ നമുക്ക് വേർഡ്സ് ചില വേർഡ്സ് കിട്ടുന്നില്ല. ഇപ്പൊ സ്പെൽ ഔട്ട് ചെയ്യുമ്പോൾ ഇഫ് യു റിപ്പീറ്റ് ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. Yeah, definitely. I will. Okay, thank you. That word, what okay. The Okay. typical word for the Eastern Empire? Pansy and Spicy. Meena madam, can you hear me? Vijay here. Yes, sir. Madam, can you are you using mobile or laptop, madam? I'm using mobile, sir. Okay. Can you open any My laptop application? Is not you can, available now. You can type there. You can share that also. That what you are typing. Actually, I don't know what to do here. Just Please, open like WhatsApp. My WhatsApp you can open. Just type there, and you can share that window also. People can see your face as well as the typing also. They can see. Okay. Just try, madam. WhatsApp. Oh, any if you have any document, word or note. No. I have found the chat here. I will chat. Yeah, you can chat also there. Yeah, that is better. You chat in the meeting itself to everyone. Everybody can see that. So students, you can also see the chat there. Madam will be typing the dates and the names also. Okay. So resume. ഞാൻ സ്പെല്ലിംഗ് പറയാം, നിങ്ങൾക്ക് നോട്ട്സ് തരുന്ന സമയത്ത് പറയാം. ഇപ്പൊ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എഴുതി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, അത് വേണ്ട, നമുക്ക് അത് നിർത്തിയാലോ. നോട്ട്സ് തരുന്ന സമയത്ത് ഞാൻ സ്പെല്ലിംഗ് പറയും. ഇപ്പൊ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കൂ കേട്ടോ. ക്ലാസ് ശ്രദ്ധിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരുന്ന സമയത്ത് അപ്പൊ സ്പെല്ലിംഗ് പറയാം. ഓക്കെ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബിക്കോസ് ഇത് കുറച്ച് പേർക്ക് ഈ ഓപ്ഷൻ അവൈലബിൾ അല്ല എന്ന് ഇവർ കാണിക്കും. ലെറ്റ് മീ ചെക്ക്, ഞാനിത് ഇപ്പൊ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് റോമൻ എംപയർ ബ്രേക്ക് ആയി വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്ട്. അതില് ഈസ്റ്റേൺ പാർട്ടില് ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ, അവർ എംപയറിന്റെ പേര് ബൈസാന്റിൻ എംപയറിന്റെ സ്പെല്ലിംഗ് ഇവിടെ ഒരു കുട്ടി സ്പെല് ചെയ്തിട്ടുണ്ട്. DSO DQO ദുൽഖർ സൽമാനാരോ ഒരാൾ സ്പെല് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ചാറ്റിനകത്തുണ്ട്, അത് കറക്റ്റ് ആണ്, ദാറ്റ്സ് കറക്റ്റ് സ്പെല്ലിംഗ്. സോ അപ്പോ ഈ വെസ്റ്റേൺ ഗ്രൂപ്പിനകത്ത് ഞാനത് ഒന്നുകൂടെ പറയാണ്, അത് കറക്റ്റ് അവിടെ തന്നെ അത് ബ്രേക്ക് ആവുകയും ചെയ്തു. വെസ്റ്റേൺ ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. ഓ, റോമാ സാമ്രാജ്യത്തിലെ ആൾക്കാർ അവിടെ ഉണ്ട്, ലോക്കൽ പീപ്പിൾസ് ആർ ദേർ. പക്ഷെ ഞാൻ പറയുന്ന ഇൻക്ലൂഡ് ചെയ്തു വന്ന ആൾക്കാരെ കുറിച്ചാണ്. സ്ലാവ് ആൻഡ് ജർമാനിക് ട്രൈബ്സ്മെൻ, ഗോത്രവർഗക്കാർ. സ്ലാവ് എന്ന് പറയുമ്പോൾ SLAV സ്ലാവ് എന്ന് പറയും. ദെൻ നമ്മുടെ ജർമാനിക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജർമ്മനിയാണെന്ന് അറിയാം. സ്ലാവ് ആൻഡ് ജർമാനിക് ട്രൈബ്സ്മെൻ. സ്ലാവ് എന്ന് പറയുന്നത് ജർമാനിക് ട്രൈബ്സ്മെനും വന്ന സ്ഥലം എന്ന് പറയുന്നത് റഷ്യയാണ്, പിന്നെ ജർമ്മനി. റഷ്യയിലെയും ജർമ്മനിയിലെയും ഗോത്രവർഗക്കാരായ സ്ലാവ് ആൻഡ് ജർമാനിക് ട്രൈബ്സ്മെൻ എങ്ങോട്ട് വരാൻ തുടങ്ങി? ഈ വെസ്റ്റേൺ പാർട്ട്. ഏത് വെസ്റ്റേൺ പാർട്ട്? റോമാ സാമ്രാജ്യത്തിന്റെ വെസ്റ്റേൺ പാർട്ട്. ഈ വെസ്റ്റേൺ ഡിവൈഡ് ചെയ്തതിനു ശേഷം വെസ്റ്റേൺ പാർട്ട്. ഈ വെസ്റ്റേൺ പാർട്ടിന്റെ ക്യാപിറ്റൽ എന്താണ്? റോമാണ്. സോ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു വന്ന് പ്ലണ്ടർ ചെയ്യാൻ തുടങ്ങി, നമ്മൾ പറയുകയാണെങ്കിൽ കൊള്ളയടിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ആ ഫസ്റ്റ് കാണുന്ന എക്സൈറ്റ്മെന്റിൽ അവർ എവിടെയൊക്കെ കയറി ഇറങ്ങി പ്ലണ്ടർ ചെയ്യാൻ, എവിടേക്ക് കയറി ഇറങ്ങി കൊള്ള, വളരെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ദേ സ്റ്റാർട്ടഡ് പ്ലണ്ടറിങ് ആൻഡ് റാവേജിങ് ത്രൂ ഔട്ട് ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ റോമൻ എംപയർ, ഓൾഡ് റോമൻ എംപയർ. ഇത്രയും കിട്ടിയല്ലോ. കുറെ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളായാലും മടുക്കും. അവർ മടുത്തിട്ട് അവർ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലായിട്ട് സെറ്റിൽ ആവാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും എന്ത് പറ്റി? ദർ ഹാപ്പൻഡ് ഒരു എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ അവിടെ ഉണ്ടായി. ആ എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു ലോക്കൽ
ആയിട്ടുള്ള ആൾക്കാരും ഇവരും തമ്മിൽ അങ്ങനെ കൊണ്ട് കല്യാണം കഴിക്കാൻ തുടങ്ങി. സോ ആ ക്രോസ് ബ്രീഡ് അവിടെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ ട്രൈബ്സ് മെനിന്റെ ഇൻക്ലൂഡ് ചെയ്തത് കാരണം യൂറോപ്പിലെ വലിയ മൂന്ന് ചേഞ്ചസ് ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഇന്ത്യയെ കുറിച്ച് ഓർത്താൽ മതി, നോർത്ത് വെസ്റ്റ് ബോർഡറിൽ ഇറാനിയൻസ് വന്നപ്പോൾ, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ബോർഡറിൽ അലക്സാണ്ടർ അല്ലെങ്കിൽ മാസഡോണിയൻസ് വന്ന സമയത്ത് ഇന്ത്യക്കാരും അവരും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൾച്ചറിന്റെ ഇമ്പാക്ട് ഓഫ് മാസഡോണിയൻ ഇൻവേഷൻ, ദ ഇമ്പാക്ട് ഓഫ് ഇറാനിയൻ ഇൻവേഷൻ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ സ്വാഭാവികമായിട്ടും യൂറോപ്പിന്റെ പല ഭാഗത്ത്, യൂറോപ്പ് ഞാൻ ഉദ്ദേശിച്ചത് വെസ്റ്റേൺ റോമ സാമ്രാജ്യത്തിലുള്ള യൂറോപ്പിന്റെ ഭാഗങ്ങളിലെല്ലാം ഇവർ പലയിടത്തായിട്ട് സെറ്റിൽ ആവാൻ തുടങ്ങിയത് കാരണം ഇവിടെ ക്രോസ് ബ്രീഡ് എന്നൊരു സംഭവം ഉണ്ടായി. അത് കാരണം സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളിവിടെ ബംഗാളീസ് ഉണ്ടല്ലേ, ബംഗാളീസ് ഇവിടെ വന്നു. ഇപ്പൊ നമ്മൾ കുറച്ച് ബംഗാളീസിന് വേണമെങ്കിൽ ഇവിടെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരുടെ കുട്ടികൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെ ഒരു ബംഗാളി മലയാളിയെ കല്യാണം കഴിച്ചിട്ട് വരാം. അത് അതിപ്പോ പണ്ട് ഇന്ത്യ കാസ്റ്റ് മാരേജ് പ്രശ്നം ഉണ്ടാക്കി, ഇപ്പൊ ബംഗാളി മലയാളിയും തമ്മിലുള്ള മാരേജ് പ്രശ്നം ഉണ്ടാക്കാം. അങ്ങനെ ബ്രീഡ് സംഭവിക്കാം, ക്രോസ് ബ്രീഡ് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചിട്ട് യൂറോപ്പിൽ തന്നെ മൂന്ന് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടായി. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്പർ വൺ ഈസ് പഴയ പോപ്പുലേഷന്റെ ക്യാരക്ടർ മാറാം, കാരണം അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മാറാൻ തുടങ്ങി ഈ ഒരു ബ്രീഡ് കാരണം. നമ്പർ ടു, ലാംഗ്വേജിന് പ്രശ്നം വന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, അശോകന്റെ സമയത്തൊക്കെ നമ്മൾ പഠിച്ചിരുന്നു ലിപി ഡിപി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തെന്നുള്ള കാര്യം. സോ അത് കഴിഞ്ഞ് ലാംഗ്വേജിന് പ്രശ്നം ഉണ്ടായി, സ്വാഭാവികമായിട്ടും ഉണ്ടാവും പ്രശ്നം. അത് കഴിഞ്ഞ് മൂന്നാമത് ഗവൺമെന്റിന്റെ വ്യവസ്ഥ, പാറ്റേൺ ഓഫ് ഗവൺമെന്റ്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഗവൺമെന്റ് ഭരിച്ചിരുന്നത് പണ്ട്. ഇവരൊക്കെ വരുന്നതിന് മുന്നേ റോമിന്റെ വെസ്റ്റേൺ പാർട്ടിലെ എങ്ങനെയാണ്, അല്ലെങ്കിൽ റോം എന്ന് പറയുമ്പോൾ റോം എന്ന ചെറിയൊരു സ്ഥലം മാത്രം മനസ്സിൽ കൊണ്ടുവരുന്നത്, റോമാ സാമ്രാജ്യം, വലിയ റോമാ സാമ്രാജ്യത്തിന്റെ വെസ്റ്റേൺ പാർട്ടിൽ എങ്ങനെയായിരുന്നു ഗവൺമെന്റ് ഉണ്ടായിരുന്നത്, ആ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എങ്ങനെയായിരുന്നു ഗവൺമെന്റ് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്, അതിന് മാറ്റങ്ങൾ ഉണ്ടായി. കാരണം ഈ ട്രൈബ്സ്മെന്റിന്റെയും കൂടി ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് വരാൻ തുടങ്ങി. സോ ത്രീ മേജർ ചേഞ്ചസ് ഹാപ്പൻ. ഫസ്റ്റ്, ഡെഫിനറ്റ്ലി ദ ക്യാരക്ടർ ഓഫ് ദ പോപ്പുലേഷൻ. നമ്പർ ടു എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന് മാറ്റം ഉണ്ടാവാം. നമ്പർ ത്രീ എന്ന് പറയുന്ന പാറ്റേൺ ഓഫ് ഗവൺമെന്റിൽ മാറ്റം ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് മൂന്നും എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. ഈ അടിസ്ഥാന കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, മൊത്തം രാജ്യത്തിന് മാറ്റം ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, മോഡേൺ യൂറോപ്പിന്റെ ഫൗണ്ടേഷൻ ഉണ്ടായ സമയമാണ് ഇത്. മോഡേൺ യൂറോപ്പിന്റെ ഫൗണ്ടേഷൻ ഉണ്ടായി. അത് എന്തുകൊണ്ടാണ്, മിംഗ്ലിംഗ് വിത്ത് ദ ലോക്കൽസ്, വിത്ത് മിംഗ്ലിംഗ് ഓഫ് ലോക്കൽസ് വിത്ത് ട്രൈബ്സ്. ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ, ട്രൈബ്സ്, അവരെ പ്ലണ്ടർ ചെയ്യാൻ വേണ്ടി വന്ന ട്രൈബ്സുമായിട്ടുള്ള മിംഗ്ലിംഗ് കാരണം ഉണ്ടായ മാറ്റങ്ങൾ. പിന്നെ എന്തുണ്ടായി, ഇന്നത്തെ മോഡേൺ യൂറോപ്പ്, ഇന്ന് നമ്മൾ കാണുന്ന ഒരു കൺട്രി, ഇന്ന് കാണുന്ന ജർമ്മനി, ഇന്ന് കാണുന്ന റഷ്യ, അതിനൊക്കെ കാരണം ആ സമയമാണ്. ആ സമയത്താണ് ശരിക്കും അവരുടെ അടിസ്ഥാനം ഉണ്ടായത്. ഇറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ മോഡേൺ യൂറോപ്യൻ കൺട്രീസ്. അത് കഴിഞ്ഞ ഫൗണ്ടേഷന് ഒരു മാറ്റമില്ല. ശരിക്കും ഈ ഫൗണ്ടേഷനാണ് ഇന്ന് അവരെല്ലാവരും പൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്ന അവരുടെ പൈതൃകം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുന്നിലേക്കുള്ള പൈതൃകം വ്യത്യാസമായിരുന്നു. അപ്പൊ ഇതാണ് അവർ പൊട്ടിക്കൊഴിച്ച് നടക്കുന്ന സംഭവം. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പിനെ കുറിച്ചാണ്. വെസ്റ്റേൺ യൂറോപ്പിലെ ക്യാപിറ്റൽ റോം ആണ്, ഈസ്റ്റേണിലെ ഞാൻ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞു. വെസ്റ്റേണിലെ ഓർത്തഡോക്സ് ചർച്ച് ആണ്, അത് ഓർത്തഡോക്സിലെ കാത്തലിക് ചർച്ച് ആണ്, സോറി, വെസ്റ്റേണിലെ കാത്തലിക് ചർച്ച് ആണ്. ഈസ്റ്റേണിലെ ഉള്ളത് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ആണ്. അപ്പൊ കാത്തലിക്കും ഓർത്തഡോക്സും രണ്ട് ചർച്ചുകളാണ്, രണ്ടും വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. അപ്പം വെസ്റ്റേണിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ബ്രേക്ക് ആയതിനു ശേഷം വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ റോമൻ എംപയറിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ റോമൻ എംപയറിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് കുറെ ട്രൈബ്സ് വന്ന് ആക്രമിച്ചു. ആ ട്രൈബ്സിൽ നമുക്ക് സ്ലാവ് എന്നും ജർമാനിക് ട്രൈബ്സ് എന്നൊന്നും വിളിക്കാം. അവർ വന്നേക്കുന്ന റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമാണ് അവർ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ. സ്വാഭാവികമായിട്ട് നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന മാറ്റങ്ങൾ അല്ലെ, ഇന്റർമിംഗ്ലിംഗ് നടന്നത് കാരണം. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് എന്താന്ന് വെച്ചാൽ, ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ യൂറോപ്യൻ കൺട്രീസ് വാസ് ലേഡ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്, അല്ലെങ്കിൽ ഇൻ ദാറ്റ് പീരീഡ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്, റീസൺ എന്താണ്, ഇന്റർമിംഗ്ലിംഗ് ഓഫ് ട്രൈബ്സ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റോമാ സാമ്രാജ്യവുമായിട്ട് ഇന്ത്യക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ സംബന്ധിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ ഈ ട്രേഡ് റിലേഷൻസിൽ, ഇപ്പൊ റോമാ സാമ്രാജ്യം വെസ്റ്റേൺ ആയാലും ഈസ്റ്റേൺ ആയാലും ഇന്ത്യ എന്താ പ്രതീക്ഷിക്കണേ, ആ ട്രേഡ് റിലേഷൻ കണ്ടിന്യൂ ചെയ്യും, അതെന്തായാലും ആയിക്കോട്ടെ. പക്ഷെ വെസ്റ്റേൺ കാർക്ക് ഇന്ത്യയുമായിട്ട് വലുതായിട്ട് ട്രേഡ് റിലേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല, ഈസ്റ്റേൺകാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈസ്റ്റേൺ ആണ്. അപ്പൊ വെസ്റ്റിൽ നടന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെസ്റ്റിൽ ഒരു ചെറിയൊരു
ട്രെയിനിങ് കൂടെ ബാക്കിയുണ്ട്. അപ്പം റോമാ സാമ്രാജ്യം കൊളാപ്സ് ആയി സമ്മതിച്ചല്ലോ, വെസ്റ്റും ഈസ്റ്റും ഫോം ചെയ്തു. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഈ വെസ്റ്റില് ഒരിക്കൽ റോമാ സാമ്രാജ്യം കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോൾ ഈ വെസ്റ്റിലെ സിറ്റീസ് സത്യം പറഞ്ഞാൽ വെർച്വലി അതിൽ നിന്ന് ഡിസപ്പിയർ ആവുക. കാരണം ട്രേഡ് റിലേഷൻ ഞാൻ പറഞ്ഞു, കുറച്ചുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലേക്കുള്ള ട്രേഡ് റിലേഷൻസ് വെസ്റ്റുമായിട്ട് പിന്നെ ബന്ധമില്ലാണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇല്ലാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയായിട്ട് മാത്രമാണ് നിർബന്ധമില്ല, പല രാജ്യങ്ങളായിട്ടുള്ള അവിടെ ട്രേഡ് റിലേഷൻസ് അവർക്ക് ഇല്ലാതായിട്ടുണ്ടാവും. അങ്ങനെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ട്രേഡ് റിലേഷൻസ് ഇല്ലാതായപ്പോൾ സ്വാഭാവികമായിട്ടും സിറ്റീസ് ഇല്ലാണ്ടായി, സിറ്റി ലൈഫ് ഇല്ലാണ്ടായി. നമ്മളൊരു വീണ്ടും ഒരു പഴയ ഒരു വില്ലേജ് ആ ലെവലിലേക്ക് പോകാൻ തുടങ്ങി. സോ വെസ്റ്റിൽ എന്താ സംഭവിച്ചത്, ബ്രേക്ക് ആയതിനു ശേഷം വെസ്റ്റ് ഒരു കൂട്ടി ഒരു വീഴ്ചയായിരുന്നു. വീഴ്ന്നിട്ട് എന്താണ് അവർക്ക് ട്രേഡ് റിലേഷൻസും ഇല്ല, അവർക്ക് എന്താ പറയാ ഒരു സിറ്റി ലൈഫും ഇല്ല. അത് ഈ ഒരു പീരീഡ്, അതായത് അവർക്ക് ട്രേഡ് റിലേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ട് സിറ്റി ലൈഫ് ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത സിറ്റി ലൈഫ് ഉണ്ടാകുന്നത് വരെ ഉള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഈ പീരീഡിനെ യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്റോറിയൻസ് വിളിക്കുന്ന പീരീഡാണ് ഡാർക്ക് ഏജ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഹർഷം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു നോബൽ ഒരു വലിയൊരു മൈറ്റി എൻട്രൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അതിനെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കും. കാരണം ഇവിടെ എന്താണ്, പണ്ട് അവർ വളരെ അഫ്ലുവൻ്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ, വളരെ ലക്ഷറിയസ് ലൈഫായിരുന്നു, സിറ്റി ലൈഫായിരുന്നു, നല്ല അടിച്ചുപൊളി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്താ സംഭവിച്ചത്, അവർക്ക് ഇപ്പൊ ട്രേഡ് ഇല്ല, സിറ്റി ലൈഫ് ഇല്ല, ഒന്നുമില്ല, നോർമൽ ലിവിംഗ് ആണ്. ഈ നോർമൽ ലിവിംഗ് വന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിൽ അതുണ്ട്, കണക്റ്റഡ് വിത്ത് ഇന്ത്യ, ഫസ്റ്റ് ഓർഗനൈസേഷൻ ഇന്ത്യയിലുണ്ട്, സെക്കൻഡ് ഓർഗനൈസേഷൻ ഇന്ത്യയിലുണ്ട്. ആ സെക്കൻഡ് ഓർഗനൈസേഷൻ ഇന്നും ഇവിടെ ഇന്ത്യയിൽ തുടരുകയാണ്. ഫസ്റ്റ് ഓർഗനൈസേഷൻ ഹാരപ്പൻ പീരീഡായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അർബനൈസേഷൻ വരുന്ന ബുദ്ധന്റെ പീരീഡിലാണ്. ബുദ്ധന്റെ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് അർബനൈസേഷൻ നമുക്ക് വേണമെങ്കിൽ 2020 വരെ നടന്നുകൊണ്ടിരിക്കുന്നു പറയാം. അപ്പൊ അതുപോലെ അവിടെ അർബനൈസേഷൻ നിന്നു, അവിടെ അർബനൈസേഷൻ നിന്നു, നിന്നിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പിനെ നമ്മൾ ഡാർക്ക് ഏജസ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ സെക്കൻഡ്, ഇനി നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ കുറച്ചുമ്പോൾ നിങ്ങൾക്ക് വർഷം പറഞ്ഞിരുന്നു, 6th century സിക്സ്ത് സെഞ്ചുറിയുടെ 3rd quarter. ഡാർക്ക് ഏജ് ആയിരുന്നു. 10th century ആയപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ മാഡം വീണ്ടും സ്റ്റക്ക് ആവുന്നുണ്ട്. Sixth century onwards, please repeat. The 6th century, the 3rd quarter of 6th century, the Roman Empire got divided into two west. Arina, call Veena madam, tell her that when it is breaking, ask her to start from there on. Onwards, keep track of that. Now it is break. പഴയ പ്രോസ്പെരിറ്റിയിലേക്ക് തിരിച്ചുപോയി. They went back to their old prosperity. ആ പ്രോസ്പെരിറ്റിയിലേക്ക് തിരിച്ചുപോയി. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാനിപ്പോ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അത് സംബന്ധിച്ചു. പക്ഷെ ഇപ്പോഴത്തെ പ്രോസ്പെരിറ്റിയിൽ ഒരു ചെറിയ, എപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ഓർഗനൈസേഷൻ പോലെ അല്ല സെക്കൻഡ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് ഓർഗനൈസേഷൻ ദർ വാസ് നോ കോയിൻസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ്
ആ ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പൊ എന്ത് ഡിഫറൻസ് ആണ് സെക്കൻഡ് പ്രോസ്പെരിറ്റിയിൽ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ മെയിൻ തിങ് സയൻസ് ആൻഡ് വീണ്ടും हेलो 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 हाँ मैडम योर वीडियो एज वेल एज ऑडियो बोथ आर स्टॉप नाउ नथिंग इज कमिंग Yeah, yeah. Video you can stop. Just try with the audio and continue the class. We'll see if it is working. Yeah. Okay. Okay, students, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും മെസ്സേജ് അയക്കുക, കേൾക്കുന്നുണ്ടെന്ന്. ഓക്കെ, ശരി, നമുക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോ തീരും കേട്ടോ, ഈ ഒരു പോർഷൻ ഇപ്പൊ തീരും. ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ബുക്സിന്റെ പേര് തരും, അത് നിങ്ങൾ ഇന്ന് തന്നെ എഴുതുന്ന പഠിക്കുന്നത് വരെ പഠിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ അമ്മയല്ലേ പഠിക്കുക ചെയ്യുന്നത്. സോ അപ്പൊ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം. അപ്പോ എന്താ പറയാന്നു ഞാൻ, ഓക്കെ, സോ നമ്മുടെ റോമൻ വെസ്റ്റേൺ സൈഡില് റോമൻ എംപയർ കൊളാപ്സ് ആയതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു ടാർക്കേജ് ഉണ്ടായി. 10th century 10th century ഓൺവേർഡ്സ് ട്രേഡും സിറ്റി ലൈഫ് ഒക്കെ റിവൈവ് ആയി. അത് കഴിഞ്ഞ് 12th and 14th century വെസ്റ്റേൺ യൂറോപ്പിനെ കുറിച്ച് ഞാൻ ഇപ്പോഴും ഈസ്റ്റേൺ യൂറോപ്പിലോട്ട് കടന്നിട്ടില്ല. വെസ്റ്റേൺ യൂറോപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ വെസ്റ്റേൺ യൂറോപ്പില് എന്താ സംഭവിച്ചെന്നുള്ളത്, അപ്പൊ ടെൻത്ത് സെഞ്ചുറിയിൽ അത് റിവൈവ് ചെയ്തു. റിവൈവ് ചെയ്ത് തുടങ്ങി, ഭയങ്കര അത് റിവൈവ് ചെയ്തില്ല, എന്നാലും കുറച്ച് കുറച്ചായിട്ട് സിറ്റി ലൈഫ് ഒക്കെ വന്നു തുടങ്ങി. കുറച്ചായിട്ട് അവരുടെ എന്താ പറയാ ട്രേഡ് ഒക്കെ റിവൈവ് ചെയ്ത് തുടങ്ങി. ബിറ്റ്വീൻ 12th and 14th century ശ്രദ്ധിച്ചേക്കാം, 12th and 14th century എന്തോ ഒരു മണം അടിക്കുന്നില്ലേ നിങ്ങളുടെ പഴയ വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ്സിന്. അതിൽ വെസ്റ്റേൺ യൂറോപ്പ് എഗെയിൻ ബിക്കെയിം പ്രോസ്പർ. അപ്പൊ അവർ പ്രോസ്പെരിറ്റിയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞ ഡിഫറൻസ് എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പ്രോസ്പെരിറ്റിയെ പോലെ തന്നെ സെക്കൻഡ് പ്രോസ്പെരിറ്റി ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ഡിഫറൻസസ് അവിടെ ഇവിടെ ഉണ്ടാവുമല്ലോ. അതിലെ നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദ സെക്കൻഡ് പീരിയഡ് ബിറ്റ്വീൻ 12th and 14th century
Western Europe again became prosperous. The notable features were growth of science and technology. Okay. Number two, obviously, growth of towns on the ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദാറ്റ് ലെഡ് ടു പുതിയ ലേണിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പുതിയ ഐഡിയാസ് ഉണ്ടായി. ലേണിംഗ് വാസ് ദിയർ, ഐഡിയാസ് വാസ് ദിയർ, ലോട്ട്സ് ഓഫ് തിങ് വാസ് ദിയർ. അപ്പൊ ഇതാണ് പിന്നീട് റിനയൻസൻസിലേക്ക് വഴി തെളിയിച്ചത്. റിനയൻസൻസിലേക്ക് വഴി തെളിയിച്ചു. ഓക്കെ, സോ ഇതാണ് വെസ്റ്റേൺ യൂറോപ്പിന്റെ ഒരു ഒരു മിനിറ്റ് ഒരു മെസ്സേജ് ഞാൻ നോട്ട് തരാം കേട്ടോ, നോട്ട് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തരാം, അപ്പൊ നിങ്ങൾ എഴുതിയെടുത്താൽ മതി, ആ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ മീൻ വെസ്റ്റ് കഴിഞ്ഞു, ഇനി ഈസ്റ്റിലേക്ക് പോകണം. അപ്പൊ ഈസ്റ്റേൺ എംപയർ, ഈസ്റ്റേൺ എംപയറിന്റെ ക്യാപിറ്റൽ ഈസ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈസ്റ്റേൺ എംപയറിന്റെ ക്യാപിറ്റൽ ഈസ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോ ഇറ്റ് ഇൻക്ലൂഡഡ് മോസ്റ്റ് ഓഫ് ദ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈസ്റ്റ് മറ്റേ വെസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞ സ്ലാബ്സും ജർമൻസും അവിടെ ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഈസ്റ്റേൺ എംപയർ ഇൻക്ലൂഡ് ചെയ്ത കാര്യമല്ല പറയണം, ഓൾറെഡി എന്താണ് അതിലുള്ളതെന്ന കാര്യം ഞാൻ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡഡ് മോസ്റ്റ് ഓഫ് ഈസ്റ്റേൺ യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പിന്റെ മോസ്റ്റ് പാർട്സും, പ്ലസ് ടർക്കി, സിറിയ, നോർത്ത് ആഫ്രിക്ക, ഇത് മൂന്നുമുണ്ട്. ഈസ്റ്റേൺ യൂറോപ്പിന്റെ മോസ്റ്റ് പാർട്സും ടർക്കി, സിറിയ, നോർത്ത് ആഫ്രിക്ക, ഇതാണ് അതിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ഈ എംപയറിനെ നമ്മൾ ബൈസാന്റൈൻ എംപയർ എന്ന് വിളിക്കുന്നത്. പണ്ട് റോമ സാമ്രാജ്യത്തില് എന്തൊക്കെ ട്രഡീഷൻസ് ഉണ്ടായിരുന്നു, ആ ട്രഡീഷൻസ് എല്ലാം അതുപോലെ കണ്ടിന്യൂ ചെയ്ത്, മിക്ക ട്രഡീഷൻസും അതുപോലെ കണ്ടിന്യൂ ചെയ്ത ഒരു സൈഡാണ് ഈസ്റ്റേൺ എംപയർ എന്ന് പറയുന്നത്. അതായത് സ്ട്രോങ് മൊണാർക്കി, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അതുപോലെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അത് വളരെ വലിയൊരു എംപയർ ആയിരുന്നു, വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള എംപയർ ആയിരുന്നു. വെസ്റ്റില് റോമ സാമ്രാജ്യം കംപ്ലീറ്റ്ലി കൊളാപ്സ് ചെയ്ത ഡാർക്ക് ഏജിലേക്ക് പോയില്ലേ, എന്നിട്ട് പോലും ഇവിടെ ഈ നമ്മുടെ ഏഷ്യയുമായിട്ട് ട്രേഡ് കണ്ടിന്യൂ ചെയ്തു. ആര്? ഈ ഈസ്റ്റുകാർ. ചെറിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ എംപയർ ഡിസപ്പിയർ ആയിട്ട് വേറെ, കാരണം ആ സമയത്ത് ഡിസപ്പിയർ ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ക്യാപിറ്റലായ കോൺസ്റ്റാന്റിനോപ്പിൾ ആരുടെ കയ്യിൽ പോയി ചാടി? ടർക്സിന്റെ കയ്യിൽ പോയി ചാടി. ടർക്സിന്റെ കയ്യിൽ ഇവരുടെ ക്യാപിറ്റല് കോൺസ്റ്റാന്റിനോപ്പിൾ വീണു. ഇതാണ് സംഭവം. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞു ചർച്ച് ഓഫ് ഈസ്റ്റേൺ എംപയർ വാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞു. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്, ഈ ഒരു ചർച്ചിന്റെ, ഈ ബൈസ്റ്റാൻഡിൻ എംപറേഴ്സിന്റെ, രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ ചക്രവർത്തിമാരുടെയും ശ്രമപരമായിട്ടാണ് റഷ്യയില് എന്തുണ്ടായത്, റഷ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോഡേൺ ടർക്കി, മോഡേൺ സിറിയയൊക്കെ ഒരിക്കലും ഈ ബൈസാന്റിൻ എംപയറിന്റെ പാർട്ട് ആയിരുന്നുവല്ലോ, അവരും ഈ ക്രിസ്ത്യാനിറ്റിയാണ് ഫോളോ ചെയ്തിരുന്നത് ആ സമയത്ത്. അതിനുശേഷം ഇവരുടെ പല ട്രഡീഷൻസും കൾച്ചറും പിന്നീട് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈസാന്റിൻ എംപയർ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻസ്, ദാറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ അറബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ എംപയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അറബ് വേൾഡും ഗ്രീക്കോ റോമൻ സിവിലൈസേഷനും ഇടയ്ക്ക് ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്തത് ഈ ഒരു സിവിലൈസേഷനാണ്. ദ ബൈസാന്റൈൻ എംപയർ ആക്ടഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ ആൻഡ് അറബ് വേൾഡ്. ഇത്രയാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാമെന്ന് തോന്നുന്നു. നിങ്ങൾ നോട്ട്സ് എഴുതുക, നോട്ട്സിലേക്ക് കൊടുക്കാം. സോ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക മിഡിവിൽ ഇന്ത്യ, ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്ന ഹെഡിങ് കൊടുക്കുക. ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഓക്കെ, പ്ലേസ് ഇൻ യൂറോപ്പ്, took place in Europe and Asia after 8th century. After 8th it is connected, it is connected because India had a large trade old Roman Empire, old Roman Empire
therefore the foundation okay Old Roman Empire. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യുക. കേൾക്കുന്നുണ്ടെങ്കിൽ മാഡം നമ്മള് നോട്ട് പറയാൻ തുടങ്ങിയില്ലേ ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്? അതെ. ആ അത് ഇന്ത്യ ആൻഡ് ദ വേൾഡ് നോട്ട് എഴുതാൻ തുടങ്ങിയിട്ട് ഒരുപാട് ഇൻട്രപ്ഷൻ ആയി മാഡം. ഒന്നുകൂടെ ഒന്ന് പറയൂ, ഇന്ത്യ ആൻഡ് ദ വേൾഡ് ടു പ്ലേസ് ഇൻ യൂറോപ്പ്. I will repeat. So, okay, madam. Important changes took place in Europe and Asia. Europe and Asia after 8th century. പക്ഷെ നമ്മളിവിടെ എഴുതുന്നത് 8th സെഞ്ചുറി എന്നാണ്, പക്ഷെ നമ്മൾ പഠിച്ചു തുടങ്ങിയത് 6th ആണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ 8th സെഞ്ചുറിയിൽ ഉണ്ടായ മേജർ ചേഞ്ചസിന്റെ എല്ലാം ഫൗണ്ടേഷനിൽ കിടക്കുന്നത് 6th ആണ് കേട്ടോ. സോ മെനി ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ ആഫ്റ്റർ 8th സെഞ്ചുറി. ഇറ്റ് ഈസ് കണക്റ്റഡ് എന്ന് വെച്ചാൽ ദീസ് ഇവന്റ്സ് ആർ കണക്റ്റഡ് എന്ന് അർത്ഥം. ഇറ്റ് ഈസ് കണക്റ്റഡ് ബിക്കോസ് ഇന്ത്യ ഹാഡ് a large trade with alling trade relations with india had a large trade with old roman empire okay ini ningal side heading koduka europe nu koduka. എന്നിട്ട് എഴുതുക, ഇൻ ദ തേർഡ് ക്വാർട്ടർ ഓഫ് ഞാനും ചോദിച്ചോട്ടെ, ഞാൻ ഈ ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാഡം. ഉണ്ടെങ്കിൽ ഒന്ന് എസ് പറയാവോ? ഓക്കെ. ദ തേർഡ് ക്വാർട്ടർ ഓഫ് സിക്സ്ത് സെഞ്ചുറി the Roman Empire got divided into two due to its breakage. എന്നിട്ട് നിങ്ങൾ ഇനി ചെയ്യുക, റോമൻ എംപയർ എന്ന് എഴുതിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്ട്. വെസ്റ്റിന്റെ അവിടെ ക്യാപിറ്റൽ റോം, വെസ്റ്റേൺ പാർട്ടിന്റെ അവിടെ വിത്ത് ക്യാപിറ്റൽ റോം, ഈസ്റ്റേൺ പാർട്ടിന്റെ അവിടെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ. ഇനി വെസ്റ്റിന്റെ താഴെ എഴുതുക, സ്ലാവ് ആൻഡ് ജർമാനിക് ട്രൈബ്സ്മെൻ coming from Russia and Germany. Slav and Germanic tribesmen coming from Russia and Germany. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഡിവൈഡ് ആയതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്, ഇവർ അതിന് ശേഷമാണ് വരുന്നത്. ഓക്കെ. സോ സ്ലാവ് ആൻഡ് ജർമാനിക് ട്രൈബ്സ്മെൻ കമ്മിങ് ഫ്രം റഷ്യ ആൻഡ് ജർമനി. ദീസ് ട്രൈബ്സ് ഇൻ ഗ്രേറ്റ്
degree, in great degree, ravished and plundered these tribes in great degree, ravished and plundered in the territories of old Roman Empire, In course of time, they settled down, in various parts of Europe, They settled down in various parts of Europe. And the character of the old, comma, language character of old population. Okay, sorry, and എവിടെ പോലാ നിങ്ങൾക്ക് ഇനി പറയണ്ടേ? ഹലോ മാഡം, ക്യാൻ യു ഹിയർ മീ? ഹലോ, യൂറോപ്പ്, പാർട്സ് ഓഫ് യൂറോപ്പ്. ആ കേൾക്കുന്നുണ്ട്, പറയൂ. മാഡം, ഇൻ കോഴ്സ് ഓഫ് ടൈം ദേ സെറ്റിൽ ഡൗൺ ഇൻ വേരിയസ് പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് അതുവരെ കേട്ടു. ഹലോ, ഹലോ, എനിക്ക് കേൾക്കുന്നുണ്ട് മോളെ, പറഞ്ഞോളൂ. മാഡം പറയട്ടോ. ഇൻ കോഴ്സ് ഓഫ് ടൈം ദേ സെറ്റിൽ ഡൗൺ ഇൻ വേരിയസ് പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആഫ്റ്റർ ദ പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് വാട്ട് ആഫ്റ്റർ ദാറ്റ് കാൻ യു കണ്ടിന്യൂ? ഓക്കേ, ഓഫ് കോഴ്സ്, വേരിയസ് പാർട്സ് ഓഫ് യൂറോപ്പ്. ഓക്കേ, after that so many, ഞാൻ നേരത്തെ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, after that so many notable changes happened in Europe. example ആയിട്ട് മൂന്നെണ്ണം എഴുതാ. change in character of old population, number 2, change in language, number 3, that number 3, pattern of government, okay, these changes due to mingling of tribes with the local people
these changes due to mingling of tribes with the local people laid the foundations of many of the modern European nations. During this period. Okay. ഇനി അടുത്ത പാരഗ്രാഫ് ആയിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. ആഫ്റ്റർ കൊളാപ്സ് ഓഫ് റോമൻ എംപയർ ഇൻ വെസ്റ്റ് the cities virtually disappeared in Western Europe. This led to dark age period in Western Europe. Dark Age period in Western Europe. From 10th century onwards, trade and city life revived. Between 12th and 14th century, Western Europe again became prosper. The most notable features were growth of science and technology, growth of towns. Establishment of universities. Etc. This naturally led to new learning and new ideas. And it became the basement for Renaissance. അപ്പോ നമ്മുടെ വെസ്റ്റേൺ സൈഡ് കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾ എങ്ങനെ എഴുതി, ഡിവൈഡ് ചെയ്താൽ എഴുതിയിരിക്കണെങ്കിൽ അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് എഴുതണെങ്കിൽ അങ്ങനെ എഴുതുക. ഈസ്റ്റേൺ പാർട്ട് ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ. ചർച്ച് ഏതായിരുന്നു എന്ന് അറിയാലോ? ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്. കോൺസ്റ്റാന്റിനോപ്പിൾ, അത് നിങ്ങൾ കോൺസ്റ്റന്റ് എന്ന് എഴുതുക. നമ്മള്
കോൺസ്റ്റന്റ് അല്ലേ, പിന്നെ നോപ്പ് ഐ കൂടെ ഇട്ടിട്ട് ഒരു നോപ്പിൾ കൊടുത്താൽ മതി. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ അവിടെ ഈസ്റ്റിന്റെ അവിടെ എഴുതാം. ഇനി നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, വെസ്റ്റില് എന്തായിരുന്നു, വെസ്റ്റില് അത് ബ്രേക്ക് ആയതിനു ശേഷം വന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. പക്ഷെ ഈസ്റ്റില് ഓൾറെഡി ഉള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്, ഈസ്റ്റേൺ പാർട്ട് ഓഫ് റോമൻ എംപയർ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് റോമൻ എംപയർ ഇൻക്ലൂഡഡ് of most of eastern europe most of eastern europe as well as modern turkey syria and north africa ane turkey syria and north africa idu moonum onnu underline cheya. And this part of Roman Empire is known as Byzantine Empire, BYZANTINE, Byzantine Empire. Many of the traditions of the Roman Empire, such as they continued. അതായത് ബൈസന്റൈൻ എംപയറിന് ശേഷമുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. They continued many of the traditions of the Roman Empire, such as a strong monarchy, strong monarchy and centralized administration. Full stop. This empire was large and flourishing, which continued to trade with Asia. After the collapse of Roman Empire in the world. This empire എന്ന് ഉദ്ദേശിക്കുന്നത് ബൈസന്റൈൻ ആണ്, റോമൻ എംപയറിന്റെ പാർട്ടാണ്, പക്ഷെ അതിന്റെ ഈസ്റ്റേൺ ഹാഫ്. This empire disappeared finally in the middle of നിങ്ങൾ മിഡിൽ എന്നൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 15th century എന്ന് ഓർത്താൽ മതി. 6th ബ്രേക്കായിട്ട് ഒരു 6th ആ സമയത്ത് തന്നെ അവര് കംപ്ലീറ്റ്ലി വെസ്റ്റ് നശിച്ചപ്പോഴും ഈസ്റ്റ് നിലനിന്നു. 15th പകുതി വരെ ഈസ്റ്റ് പോയി. സോ ഇൻ ദ മിഡിൽ ഓഫ് ഫിഫ്റ്റീൻത്ത് സെഞ്ചുറി. This statement is very important. When Constantinople fell to the Turks, underline cheya. Constantinople ne Turks pidichedaki, kaana innathe Turkey ekku ningalku ariyalo innavade Christianity ekkatti kudilulladu Islam aanu. So anna Constantinople ne Turks pidichedakiyane shesham pinne ee emperor fell to the Turks.
സൈഡ് വെഡിങ് എഴുതോ. ഇമ്പോർട്ടൻസ് ഓഫ് ബൈസാന്റിൻ എംപയർ. ഇമ്പോർട്ടൻസ് ഓഫ് ബൈസാന്റിൻ എംപയർ. നമ്പർ വൺ, ദേ ഫോളോഡ് ദ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്. ദേ ഫോളോഡ് ദ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്. They followed the Greek Orthodox Church and it was due to the effects of Greek Orthodox Church. And Byzantine rulers, നിങ്ങളെ എഫക്ട്സ് എന്നുള്ളത് മാറ്റണ, എഫക്ട്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എഫേർട്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ശ്രമം, എഫേർട്സ്. ഇറ്റ് വാസ് ഡ്യൂ ടു ദ എഫക്ട്സ് ഓഫ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ആൻഡ് ബൈസാന്റിൻ റൂളേഴ്സ് റഷ്യ വാസ് converted to Christianity. Number 2, modern Turkey and Syria, bracket le idha, which was part of Byzantine Empire, bracket close cheditte, also followed Greek Orthodox Church, also followed Greek Orthodox Church. Number 3, its tradition of government and culture were mostly adopted by Arabs, A-R-A-B-S, Arabs. അടുത്തത് നമ്പർ ഫോർ ആണെന്ന് തോന്നുന്നു. ദിസ് എംപയർ ഓൾസോ ആക്ടഡ് ആസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ ആൻഡ് ദ അറബ് വേൾഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. യൂറോപ്പിൽ എന്താ സംഭവിച്ചെന്ന് മനസ്സിലായല്ലോ. ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല, ബുക്സിന്റെ പേര് അത് പഠിക്കണം, ഇന്നിട്ട് പഠിക്കണം കേട്ടോ. ഈ ബുക്സ് ഒക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റൂ. നാളെ നമുക്ക് ഗസ്നിയനെ ഗോറിനെ കുറിച്ചൊക്കെ നാളെ സംസാരിക്കാം. ഇന്ന് ഒരു നിങ്ങൾ നേരത്തെ ഒരു ഇയറിന്റെ അവിടെ ഓർഡർ എഴുതിയില്ലേ, ആ അതേ സ്ഥലത്ത് തന്നെ ഒരു സംഭവം കൂടി എഴുതിയിട്ടേക്കണേ. ഞാൻ പറയുന്ന പോലെ ഈ ഒരു ഓർഡർ, ഈ മൂന്ന് പേരും ഈ ഓർഡറിൽ പഠിച്ചു വെക്കണം. ഫസ്റ്റ് വൺ മുഹമ്മദ് ബിൻ ഖാസിം, QASIM, അതാണ് ഖാസിം. ഫസ്റ്റ് നമ്പർ വൺ എന്നിട്ടിട്ട് മുഹമ്മദ് ബിൻ ഖാസിം, ആ അതന്നെ ഖാസിം, കറക്റ്റാ. നമ്പർ ടു മഹ്മൂദ് ഗസ്നി. മുഹമ്മദ് എന്ന്, ഓക്കെ, മഹ്മൂദ് ഗസ്നി. നെക്സ്റ്റ് തേർഡ് വൺ മുഹമ്മദ് ഗോറിയോ ക്ലാസ്സിലോ അല്ല മുഹമ്മദ് ഗോറിയോ
ഓക്കെ ഗ്രേറ്റ്. ഗോറിയനെ ഞാൻ അല്ലെങ്കിലും കാണാനിരിക്കുമായിരുന്നു, കാരണം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. യാ എഴുതുക. സോ മുഹമ്മദ് ഗോറി, മൂന്നാമത്തെ ആൾ ഗോറി. നിങ്ങൾ ഈ ഓപ്ഷൻ ഫസ്റ്റ് മുസ്ലിം ഇൻവേഷൻ ചോദിക്കുമ്പോൾ പല പിള്ളേരും ഗസ്നിയുടെ പേരും ഗോറിയുടെ പേരൊക്കെ പറയാറുണ്ട്. അവരല്ല, ഫസ്റ്റ് മുസ്ലിം ഇൻവേഷൻ നടന്നത് മുഹമ്മദ് ബിൻ ഖാസിം ആണ്. യു ആർ മുസ്ലിം. ബാക്കി രണ്ടുപേരും ടർക്കിഷ് ടർക്സ് ആണ്. അവർ മുസ്ലിംസ് അല്ലെന്നല്ല, ടർക്സ് ആണ്. സോ മുഹമ്മദ് ബിൻ ഖാസിം ഈ ഓർഡർ പഠിക്കുക. മുഹമ്മദ് ബിൻ ഖാസിം, അത് കഴിഞ്ഞ് മഹ്മൂദ് ഗസ്നി. നിങ്ങൾ ഈ മുഹമ്മദ് ഗസ്നിയെ മഹ്മൂദ് എന്ന പേര് പറയുക, ഇമ്പോർട്ടൻസ്. കാരണം രണ്ടും ഒന്നാണെന്ന്, പക്ഷേ ഹിസ്റ്റോറിയൻസ് അങ്ങനെ റോം ലാറ്റർ അപ്പുറം ഒന്നും അത് ശരി വെച്ച് തരുന്നില്ല. ഈവൻ ദോ ഷി വാസ് ഏൻഷ്യന്റ് ഇന്ത്യൻ, അവരെ സോ മുഹമ്മദ് ബിൻ ഖാസിം, മഹ്മൂദ് ഗസ്നി, ദെൻ മുഹമ്മദ് ഗോറി. ഓക്കെ, ആരൊക്കെയാണ് ഈ ജി കെ എസ് ജെ ഒക്കെ ആരാണ്? എസ് ജെ നന്നായി ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ആസ്ഥാന ടൈപ്പിസ്റ്റ് എനിക്ക് ആരാണ് എസ് ജെ എനിക്ക് അറിയില്ല, കുട്ടികളെ ആരും അറിയില്ല. ഇപ്പൊ എനിക്ക് ആ പോടെ, ഇത് നിങ്ങൾ ഒരു ടേബിൾ വരച്ചിടുക. ദിസ് ഇസ് ദ ഓർഡർ കേട്ടോ. ഈ ഓർഡറിലേക്ക് നാളെ ഞാൻ കോംപ്ലിക്കേഷൻസ് തിരികെ കയറ്റാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ബുക്സ് എടുത്ത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം. പോയിന്റ് നോട്ട്സ് ായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബുക്കിന്റെ ബാക്കിലോ വേറെ പേപ്പറിലോ എഴുതുക. കാരണം ദിസ് ഇസ് നോട്ട് എ കണ്ടിന്യൂഷൻ. ഈ ബുക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ടെങ്കിലും പഠിച്ചു കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദയവായിട്ട് എന്റെ ഭഗവാനെ വിജയ് സാറായിരുന്നു കണ്ട സാറിന് മനസ്സിലാവുന്നത്. സാറിന് വിജയ് ജഗദീഷ് എന്നല്ലേ സാറിന്റെ പേര്? ആ എന്തോ എനിക്കറിയത്തില്ല, സോറി സാർ. എന്തായാലും സോ ലിറ്റററി സോഴ്സസ് ഹെഡിങ് കൊടുക്കുക. ലിറ്റററി സോഴ്സസ്, അതായത് നമ്മുടെ മീഡിയവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സോഴ്സുകളാണ് പറയുന്നത്. ആ സോഴ്സ് ബുക്സ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ദ സോഴ്സ് ബുക്സ്, ലിറ്ററി സോഴ്സസ്. നിങ്ങൾക്കറിയാം ഹിസ്റ്ററിയിൽ ദർ ആർ സോ മെനി സോഴ്സസ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ കോയിൻ സോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ലിറ്ററി സോഴ്സസ് ഉണ്ട്. അപ്പൊ മിഡിവൽ ഇന്ത്യയിൽ നമുക്ക് കുറച്ച് പാഠമായിട്ട് പഠിക്കാനുള്ളത്, എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ലിറ്ററി. It will become, I think this is the right time to give literary sources. First one, Chachnama. 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 Okay. നിങ്ങൾ ഇതെങ്ങനെ എഴുതുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുതിയ ബുക്കിന്റെ പേര്, ഐ വിൽ ഗിവ് ദ നെയിം ഓഫ് ദ ബുക്ക്, ദ ഓതർ ഓഫ് ദ ബുക്ക് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബുക്ക്. കാരണം ചില ബുക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ദി ക്യാൻ ബി എ ഷോർട്ട് നോട്ട്. കെ എസിനും ഷോർട്ട് നോട്ട് വരാം. ഓക്കെ, സോ ചാച്ച്നാമ ഹൈഫൻ അനോണിമസ്. ചാച്ച്നാമയുടെ ഓതർ അനോണിമസ് ആണ്, അതാരാന്ന് അറിയില്ല. ഹീസ് ആൻ അറബ് എന്ന് മാത്രമേ അറിയുള്ളൂ. അനോണിമസ് അറബ് എന്ന് എഴുതുക, സന്തോഷമായില്ലേ. അനോണിമസ് അറബ്, അനോണിമസ് സബർ. നിങ്ങളിപ്പോ ഒരു പേപ്പർ എടുത്ത് റഫ്ലി നോട്ട് ചെയ്തിട്ട് മാറ്റി എഴുതിയാലും മതി, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ചാച്ച്നാമ അനോണിമസ് അറബ്. ഓക്കെ, ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതാം. ദ മോസ്റ്റ് ഓതന്റിക് പ്രൈമറി സോഴ്സ്, ദ മോസ്റ്റ് ഓതന്റിക് പ്രൈമറി സോഴ്സ് ഡിസ്കവേർഡ് സോ ഫാർ, discovered so far. എന്തുകൊണ്ട് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്? വൈ ചാച്ച്നാമ ഇസ് കോൾഡ് ദ മോസ്റ്റ് ഓതന്റിക് പ്രൈമറി സോഴ്സ് ഡിസ്കവേർഡ് സോ ഫാർ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. കാരണം നമുക്കൊരു ഹിസ്റ്ററി എവിടെ തുടങ്ങുന്നു, എത്രത്തോളം പുറകിലോട്ട് നമുക്ക് തെളിവ് കിട്ടുന്നു, അത്രത്തോളം നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലെ. അതല്ലേ അതിന്റെ ഓതന്റിസിറ്റി കൂട്ടുന്നത്. സോ മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യ ഇൻവേഡ് ചെയ്തു എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്ന ചാച്ച്നാമയിലാണ്. ഞാൻ കുറച്ചു മുമ്പ് തന്ന ലിസ്റ്റില് മുഹമ്മദ് ബിൻ ഖാസിം, ഗസ്നി ആൻഡ് ഗോറി ആയിരുന്നു ഓർഡർ. അപ്പൊ ഫസ്റ്റ് മുസ്ലിം ഇൻവേഡർ ഈസ് മുഹമ്മദ് ബിൻ ഖാസിം. സോ അത്ര ബാക്കിൽ പോയിട്ട് അയാൾ അവിടെ ഇന്ത്യ ഇൻവേഡ് ചെയ്തിരുന്നു, അയാൾ സിന്ധ് പിടിച്ചെടുത്തു എന്നുള്ള കാര്യം പറയുന്ന ബുക്കാണ് ചാച്ച്നാമ. സോ ചാച്ച്നാമ പഠിച്ചോട്ട് പോവുക. ദ ഓദർ ഈസ് അനോണിമസ് അർത്ത് അറബ് ആൻഡ് ഇറ്റ്സ് എ മോസ്റ്റ് ഓതന്റിക് പ്രൈമറി സോഴ്സ് ഡിസ്കവേഴ്സ് ഫാർ. ഇതിന് മുന്നോട്ടൊരു ചരിത്രം നമുക്ക് കിട്ടിയിട്ടില്ല. ഇറ്റ് ഗീവ്സ് ദ ഹിസ്റ്ററി ഓഫ് history of the ruling dynasty it gives
the history of ruling dynasty of Sindh at the time of invasion. Sindh at the time of invasion by Muhammad bin Qasim. Muhammad bin Qasim. Bracket la iruka 712 AD. This year is important. 712 AD. ഇനി നിങ്ങൾ നേരത്തെ നിങ്ങൾ ഇയർ എഴുതിയില്ലേ അവിടെ ഒരു 622, 632, 640 അത് അവിടെ നിന്ന് രണ്ട് ലൈൻ 712 എഴുതിയിട്ടുള്ളൂ രണ്ട് ലൈൻ എഴുതേണ്ട ആവശ്യമില്ല എന്നാൽ കൂടി അങ്ങനെ വിട്ടോളൂ ചേർക്കേണ്ടി വന്നാലോ 712 AD സോ മുഹമ്മദ് ബിൻ ഫസ്റ്റ് മുസ്ലിം ഇൻവേഷൻ നടന്നത് 712 AD AD ഹർഷൻ മരിക്കുന്നു ഹർഷൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് മുസ്ലിം ഇൻവേഷൻ ഉണ്ടാവുന്നത് 712 AD ഓക്കെ ഇനി ബ്രാക്കറ്റിൽ എഴുതുക ശൂദ്ര ഡൈനാസ്റ്റി ബ്രാക്കറ്റിൽ എഴുതുക ശൂദ്ര എസ് യു ഡി ആർ ശൂദ്ര ഡൈനാസ്റ്റി ഹൈഫൺ ഇടുക റായ് സഹാസി സെക്കൻഡ് ആർ എ ഐ എസ് എ എച്ച് എ എസ് ഐ റായ് സഹാസി സെക്കൻഡ് ഇതെന്താണ് പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ ശ്രദ്ധിച്ചേക്ക് റായ് സഹാസി സെക്കൻഡ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അയാൾക്ക് ഒരു ബ്രാഹ്മൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു ആ ബ്രാഹ്മൻ മിനിസ്റ്ററിന്റെ പേരാണ് ചാച്ച് നമ്മൾ ഈ ചാച്ച് നാമ എന്ന് പറഞ്ഞില്ലേ ചാച്ച് ആരെന്ന് ചോദിച്ചാൽ ചാച്ച് നാമ ചാച്ചിന്റെ ചരിതം ചാച്ച് എന്ന് വെച്ചാല് ബ്രാഹ്മൻ മിനിസ്റ്റർ ഓഫ് റായ് സഹാസി സെക്കൻഡ് ആണ് ഈ ചാച്ചിന്റെ മകൻ ദാഹിർ ഈ ദാഹിർ ആണ് മുഹമ്മദ് ബിൻ ഖാസിമുമായിട്ട് യുദ്ധം ചെയ്തത് ഓക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു സോ ശൂദ്ര ഡൈനാസ്റ്റി റായ് സഹാസി സെക്കൻഡ് ഹിസ് ബ്രാഹ്മൺ മിനിസ്റ്റർ വാസ് ചാച്ച് സി എച്ച് എ സി എച്ച് ചാച്ച് ചാച്ചിന്റെ സൺ ചാച്ച് സൺ വാസ് ദാഹിർ ഡി എ എച്ച് ഐ ആർ ദാഹിർ ദാഹിർ ഫോർട്ട് വിത്ത് മുഹമ്മദ് ബിൻ ഖാസിം ദാഹിർ ഫോർട്ട് വിത്ത് മുഹമ്മദ് ബിൻ ഖാസിം നിങ്ങൾ ഈ കേസുകാര് ഞാൻ ഈ ബ്രാക്കറ്റിൽ എഴുതാൻ പറഞ്ഞ ഈ സാധനം വെറുതെ വായിച്ചു വിട്ടാൽ മതി കുത്തിയിരുന്ന് പഠിക്കണ്ട കേട്ടോ നിങ്ങൾക്ക് എന്റെ ഐഡിയ ഉണ്ടായാൽ മതി അല്ലാണ്ട് ഇത് പഠിക്കണ്ട പക്ഷെ യു പി എസ് സിക്കാര് ഇത് വ്യക്തമായി പഠിച്ചിരിക്കണം ഓക്കെ ചാച്ചനാമ നിങ്ങൾക്ക് പ്രിലിംസിന് യു പി എസ് സിയിലെ പ്രിലിംസിനായാലും ചോദിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് ഇനി ശ്രദ്ധിക്കുക ദ ഓദർ ഓഫ് ചാച്ചനാമ അനോണിമസ് ആണ് ബട്ട് This Chashnama was translated into Persian by Abu Bakr Kulfi. Translated into Persian. Chashnama translated. Dahir fought with Muhammad bin Qasim, the first Muslim invader. Sir, Chashnama was translated by Muhammad bin Qasim. Allah. Allah. Angane footage edukalle. Ningalku manasilayi kaanuvallo. Sir, endha uddesham? Okay. Appo. ഒന്നുകൂടെ ഞാൻ പറയാം ദിസ് ദാഹിർ ഫോർട്ട് വിത്ത് മുഹമ്മദ് ബിൻ ഖാസിം അത് കഴിഞ്ഞു സോ ചാച്ച്നാമ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ബൈ അബൂബക്കർ കുൽഫി നമ്മുടെ കുൽഫി കെ യു എൽ എഫ് ഐ കുൽഫി അബൂബക്കർ കുൽഫി കിട്ടിയില്ലേ ചാച്ച്നാമ എന്ന പുസ്തകം കഴിഞ്ഞു നെക്സ്റ്റ് വൺ നോക്കൂ ഞാൻ ഇത്രയും നേരം പുസ്തകം ഇപ്പൊ ഞാൻ പുസ്തകത്തിന്റെ പേരും ആദന്റെ പേര് അങ്ങനെ പറഞ്ഞു പോയത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കാരണം ഈ ചാഷ്ണമ എന്ന പുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസ് ആദ്യം നമുക്ക് നമ്പർ ടു ഈസ് ചാഷ്ണമ ഒരു പുസ്തകത്തിന്റെ പേര് നമ്പർ രണ്ടാമത്തെ ആളുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാളാണ് അൽ ബറൂണി A-L-B-E-R-U-N-I, ബറൂണി ഇങ്ങനെ ഒരു സംഭവമായിരുന്നു കാരണം ഗസ്നി അല്ലേ മഹ്മൂദ് ഓഫ് ഗസ്നി അല്ലെങ്കിൽ മുഹമ്മദ് ഓഫ് ഗസ്നി ഹൂ ആർ ഇറ്റ് ഈസ് ഗസ്നി ഒരു സ്ഥലത്തിന്റെ പേരാണ് ഗസ്നി ഒരാളുടെ പേരല്ല അപ്പൊ മഹ്മൂദ് ഓഫ് ഗസ്നിയുടെ സ്ലേവ് ആയിരുന്നു അൽ ബറൂണി ഹി കെയിം ടു ഇന്ത്യ വിത്ത് മഹ്മൂദ് ഓഫ് ഗസ്നി സോ എഴുതാ ഹി കെയിം ടു ഇന്ത്യ വിത്ത്
Mahmud of Ghazni. Semicolon ഇട്ടിട്ട് സ്ലേവ്, അദ്ദേഹം സ്ലേവ് ആയിരുന്നു. ആരുടെ? ഗസ്നിയുടെ സ്ലേവ് ആയിരുന്നു. ഗസ്നി സ്ലേവ്. ഇനി ഈ അൽ ബറൂണിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്ലേവ് ആയിരുന്നെങ്കിലും ഹി വാസ് എ ജോഗ്രഫർ, ഫിലോസഫർ, അസ്ട്രോണമർ. ആ കട്ടപ്പ, കറക്റ്റ് കറക്റ്റ്, കട്ടപ്പ കട്ടപ്പ. പക്ഷെ കട്ടപ്പനെ പോലെ ചോദിച്ചില്ല സാർ, അയാൾ നല്ല മനുഷ്യനായിരുന്നു. സോ ജോഗ്രഫർ, ഫിലോസഫർ, അസ്ട്രോണമർ, അസ്ട്രോളജർ. ജോഗ്രഫർ, ഫിലോസഫർ, അസ്ട്രോണമർ, അസ്ട്രോളജർ. അസ്ട്രോണമർ, അസ്ട്രോളജർ. ഹി ലേൺഡ് അൽബറൂണി, നല്ലൊരു ഷോർട്ട് നോട്ട് ആണ്. ഹി ലേൺഡ് സാൻസ്ക്രിറ്റ് ഇൻ വാരണാസി. അദ്ദേഹം ഇന്ത്യയിൽ വന്ന ശേഷം വാരണാസി ചെന്നിട്ടാണ് സംസ്കൃതം പഠിക്കുന്നത്. ഹി ലേൺഡ് സാൻസ്ക്രിറ്റ് ഇൻ വാരണാസി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് അടുത്ത പറയാൻ പോകുന്നത്. രണ്ട് പേരുണ്ട് അതിന്. യെസ്, മോഡി കോൺസ്റ്റിറ്റ്യുവൻസി, താരിഖി ഹിന്ദ്. അതിലെ പുസ്തകത്തിന്റെ പേര് താരിഖി ഹിന്ദ് ആണ്. ഓർ കിതാബുൽ ഹിന്ദ്. ഓർ കിതാബുൽ ഹിന്ദ് പുസ്തകത്തിൽ താരിഖി ഹിന്ദ്. നിങ്ങൾ പറയുമ്പോൾ താരിഖി ഹിന്ദ് എന്നൊക്കെ പറയും, പക്ഷേ ഈ ഡാഷ് ഒക്കെ ഇട്ട് എഴുതി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ പിള്ളേരെ. ഈ പുസ്തകങ്ങൾക്ക് കൊടുക്കുന്നൊരു ബഹുമാനമായിരിക്കും താരിഖി ഹിന്ദും കിതാബുൽ ഹിന്ദും. ഇനി ആ പുസ്തകം, ഈ താരിഖി ഹിന്ദ് എന്ന പുസ്തകം വരെ ഷോർട്ട് നോട്ട് ചോദിക്കാം. ഇറ്റ് ഗേവ്സ് ദ സോഷ്യോ, ഇറ്റ് ഗേവ്സ് ദ സോഷ്യോ എക്കണോമിക്, ഇറ്റ് ഗേവ്സ് ദ സോഷ്യോ ഹൈഫൺ എക്കണോമിക് ഹൈഫൺ പൊളിറ്റിക്കൽ ഹൈഫൺ കൾച്ചറൽ. സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ കൾച്ചറൽ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യ, കണ്ടീഷൻസ് ഓഫ് ഇന്ത്യ അപ് ടു 1030 AD. സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ കൾച്ചറൽ കണ്ടീഷൻ ഓഫ് ഇന്ത്യ അപ് ടു 1030 AD. അതായത് ഗസ്നിയുടെ ഇൻവേഷൻ കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്, അതാണ് കാര്യം. അപ് ടു 1030 AD. 1030 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഇയർ പഠിക്കേണ്ട, ഞാൻ പിന്നെ പറയാം. ഇനി ശ്രദ്ധിക്കുക, അൽ ബറൂണി. അൽ ബറൂണി എന്ന് പറയുന്നത് അദ്ദേഹം മെഹ്മൂദ് അഫ് ഗസ്നിയുടെ സ്ലേവ് ആയിരുന്നു. അയാൾ ആരൊക്കെ ആയിരുന്നു? ജോഗ്രഫർ, ഫിലോസഫർ, അസ്ട്രോണമർ എല്ലാവരും ഉണ്ട്. അപ്പൊ അദ്ദേഹം ഹി ലേൺ സാൻസ്ക്രിറ്റ് ഇൻ വാരണാസി. താരിഖി ഹിന്ദ് വാസ് ഹിസ് പുസ്തകം. ഓർ കിതാബുൽ ഹിന്ദ് എന്ന് പറയും. നേരത്തെ ചാഷ്നാമ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ പേർഷ്യൻ ബൈ അബൂബക്കർ കുൽഫി. നിങ്ങൾ പഠിച്ചു താരിഖി ഹിന്ദ് അല്ലെങ്കിൽ അൽ ബറൂണിയുടെ താരിഖി ഹിന്ദ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ English by Edward Curl Sachau. I don't know whether it is the correct pronunciation or not, but I pronounce it like this. Edward Curl, I will type it here. I'm going to enter. Edward Curl Sachau. ആ ബുക്കിന്റെ പേര് അൽ ബറൂണി ഇന്ത്യ എന്നാണ്. സോ ദിസ് താരിഖി ഹിന്ദ് ഓർ കിതാബുൽ ഹിന്ദ് വാസ് ഇംഗ്ലീഷ് കോൾസ് സച്ച്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ടു ഹിന്ദി ബൈ ശാന്താറാം. ഓക്കെ, സോ നമ്മൾ വളരെ സാഹസികമായി പിള്ളേരെല്ലാവരും അവിടെ നിന്ന് തന്നെ പ്രാകുന്നുണ്ടാവും. ഈ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസമായിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടോ? നെക്സ്റ്റ് ഫസ്റ്റ് ചാഷ്നാമ നമ്മൾ പഠിച്ചു.
ചാഷ്നാമ അത് അബൂബക്കർ ഖുൽഫിയുടെ കാര്യമൊക്കെ പഠിച്ചു. അൽബറൂണി ഗസ്നിയായിട്ട് ബന്ധം, താങ്ക് യു ഗസ്നിയായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ശ്രദ്ധിക്കുക, ഗസ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അടുത്തൊരാളുടെ പേര് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് പറയാണ്, അൽബറൂണി ഇന്ത്യയിൽ വന്നിട്ടുള്ള മനുഷ്യനാണ്. ഹി കെയിം ടു ഇന്ത്യ, ഹി ലിവ്ഡ് ഹിയർ ആൻഡ് ഓൾസോ ഹി ലേൺഡ് സാൻസ്ക്രിറ്റ് ഡയറക്ട്ലി, അല്ലെ? ഇന്ത്യയിൽ വന്നിട്ട് പഠിച്ചു. സോ നമ്പർ ത്രീ, ഫസ്റ്റ് വൺ ചാഷ്നാമ ആയിരുന്നു, നമ്പർ ടു ഈസ് അൽബറൂണി, നമ്പർ ത്രീ ഈസ് ഉത്ബി. ഉത്ബി എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ഇബിൻ ഉത്ബി എന്നാണ്. മുഹമ്മദ് ഇബിൻ ഉത്ബി, മുഹമ്മദ് ഇബിൻ ഉത്ബി. അത് പഠിക്കുന്നത് ചോദിക്കുക, ഉത്ബി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. He was in the personal staff of Mahmud of Ghazni. പക്ഷെ അയാൾ ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല കേട്ടോ. അൽബറൂണി വന്നിട്ടുണ്ട്, ഉത്ബി വന്നിട്ടില്ല. പേഴ്സണൽ സ്റ്റാഫ് ഓഫ് മഹ്മൂദ് ഓഫ് ഗസ്നി, ഹി നെവർ കെയിം ടു ഇന്ത്യ എന്നുകൂടെ എഴുതി കേട്ടോ. കാരണം അൽബറൂണി ഉത്ബിയും തമ്മിൽ കൺഫ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതേസമയം നിങ്ങൾക്ക് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂയിലാണെങ്കിൽ താരിഖി ഹിന്ദ് ഷോർട്ട് നോട്ട്, അൽബറൂണി ഷോർട്ട് നോട്ട്. പക്ഷെ ഉത്ബി ആൻഡ് ഉത്ബിയുടെ പുസ്തകമാണ് കുറച്ചും കൂടെ ചോദിക്കാൻ ചാൻസ്. താരിഖി യാമിനി അല്ലെങ്കിൽ കിതാബുള്ളി യാമിനി, ഹി നെവർ കെയിം ടു ഇന്ത്യ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് താരിഖ്. ഇപ്പൊ താരിഖും ഈവൊക്കെ എഴുതുക, യാമിനി യാമിനി, നമ്മുടെ യാമിനി എന്ന പേര് ആർക്കാണ്, യാമിനി തങ്കച്ചി, ഗണേഷ് സാറിന്റെ വൈഫ് ആയിരുന്നു. ആ യാമിനി, വൈ എ എം ഐ എൻ എ, യാമിനി. അല്ലെങ്കിൽ കിതാബ് ഉൾ യാമിനി, യാമിനി താരിഖ് ഇ യാമ, കിതാബ് നേരത്തെ നിങ്ങൾ എഴുതിയ സ്റ്റൈലെല്ലാം എഴുതിയാൽ മതി, കിതാബ് ഉൾ യാമിനി. ഉദ്ബിയുടെ താരിഖ് ഇ യാമിനിയാണ്, അൽബറൂണിയുടെ താരിഖ് ഇ ഹിന്ദാണ്. ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഇസ് അടുത്ത വെടിക്കെട്ട് മനുഷ്യൻ വരാണ്, ഫിർദൗസി. ഫിർദൗസി ഫിർദൗസി പേരുണ്ട്, രണ്ടുപേരും തമ്മിൽ മാറരുത്. ഫിർദൗസി എഫ് ഐ ആർ ഡി. ഓക്കെ, താരിഖി യാമിനി, കിതാബുൾ കിതാബുൾ കിതാബ് ഉൾ യാമിനി. ഫിർദൗസിയുടെ സ്പെല്ലിംഗ് എഫ് ഐ ആർ ഡി എ യു എസ് ഐ, ഫിർദൗസി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഷാ നാമ, ഷാ നാമ, ഷാ നാമ, ഷാനാമ. ഓക്കെ, ഇറ്റ് ഗീവ്സ് ദ ഏർലി ഹിസ്റ്ററി ഓഫ് പേർഷ്യൻസ്, ഇറ്റ് ഗീവ്സ് ദ ഏർലി ഹിസ്റ്ററി ഓഫ് പേർഷ്യൻസ് വിത്ത് ദ പ്രൈസ് ഓഫ് മഹ്മൂദ് ഓഫ് ഗസ്നി. മഹ്മൂദ് ഓഫ് ഗസ്നി നല്ലപോലെ പുകഴ്ത്തി പാടിയേക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഷാനാമ എന്ന് പറയുന്നത്, വിത്ത് ദ പ്രൈസ് ഓഫ് പി ആർ എ ഐ എസ് സി, പ്രൈസ് ഓഫ് മഹ്മൂദ് ഓഫ് ഗസ്നി. ഇറ്റ് ഗീവ്സ് ഏർലി ഹിസ്റ്ററി ഓഫ് പേർഷ്യൻസ് with the praise of Mahmud of Ghazni, with the praise of Mahmud of Ghazni. ഇദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണ് ഇമ്മോർട്ടൽ ഹോമർ. ഹോമറിനെ പോലെയാണ് പണ്ടേ ചെയ്യണ കൺസിഡർ ചെയ്യണ ഇമ്മോർട്ടൽ ഹോമർ, മരണമില്ലാത്ത ഹോമർ. ഇമ്മോർട്ടൽ ഹോമർ, ഇമ്മോർട്ടൽ ഹോമർ. ഫിർദൗസി, ഫിർദൗസി ഈസ് നോൺ ആസ് ഇമ്മോർട്ടൽ ഹോമർ, ഇമ്മോർട്ടൽ, ഇമ്മോർട്ടൽ ഹോമർ. നേരത്തെ പറഞ്ഞു ഫിർദൗസി ഉണ്ട്,
അത് പറഞ്ഞു. നിങ്ങൾ ഇനി സൈഡിൽ ഒരു ചെറിയ ഒരു കോളത്തിൽ എഴുതിയേ ഫിർദൗസി ഹൈഫൻ ഉമർ. അടുത്ത തൊട്ടു താഴെ ഫറാഹി ഫറാഹി ഹൈഫൺ സെക്കൻഡ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ ഫിർദൗസി ഇമ്മോർട്ടൽ ഹോമർ ഫറാഹി സെക്കൻഡ് അരിസ്റ്റോട്ടിൽ. So next one is Abdul Fazal Baihaqi. Abdul Fazal Baihaqi. Abdul Fazal Baihaqi. Abdul Fazal Baihaqi. Abdul spelling arayal ellarkum. Abdul Fazal Baihaqi. പേര് താരിഖ് ഇ ബൈഹക്കി. താരിഖ് ഇ ബൈഹക്കി. ആർമി ഓഫീസർ ഇൻ സുൽത്താൻ മസൂദ്സ് ആർമി എം എ എസ് യു ഡി അപ്പോസ്ട്രോഫി എസ് മസൂദ് മസൂദ് മസൂദ്സ് ആർമി ആർമി ഓഫീസർ ഇൻ സുൽത്താൻ ആർമി. ആരാണ് ഈ സുൽത്താൻ മസൂദ്? ഹു വാസ് ഹി? ഹി വാസ് എ സൺ ഓഫ് ഗസ്നി. ഗസ്നിയുടെ മകനായിരുന്നു കേട്ടോ, സൺ ഓഫ് ഗസ്നി. സോ നെക്സ്റ്റ് വൺ ഹസൻ നിസാമി. അടുത്ത ആളുടെ പേര്, നെക്സ്റ്റ് എഴുത്തുകാരന്റെ പേര് ഹസൻ നിസാമി. ഹസൻ നിസാമി. ഹസൻ നിസാമി അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് താജുൽ മസീർ. താജുൽ മസീർ താജുൽ മസീർ. നിങ്ങൾക്ക് താജ് ഇട്ട് ഹൈഫൻ ഇട്ട് എഴുതാം, ഞാൻ ഹൈഫൻ ഇടാൻ വിട്ടുപോയതാണ്. ഹൈഫൻ ഇട്ട് എഴുതാം കേട്ടോ. താജുൽ മസീർ, ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇതാണ്, ദ ക്രൗൺ ഓഫ് എക്സ്പ്ലോയിറ്റ്സ്. ദ ക്രൗൺ ഓഫ് എക്സ്പ്ലോയിറ്റ്സ്. താജുൽ മസീറിന്റെ ട്രാൻസ്ലേഷൻ ദ ക്രൗൺ ഓഫ് എക്സ്പ്ലോയിറ്റ്സ് വാസ് റിട്ടേൺ ബൈ ഹസൻ നിസാമി. അതായത് നമ്മൾ എന്താ പറയാ, എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇതിന് തുല്യമാണത്. The crown of exploits. The crown of exploits. It gives the military history of, it gives the military history of, it the Qutbuddin Aibak. It gives the military history of Qutbuddin Aibak from 1192 to 1206. പഠിക്കണമില്ല, കാരണം Qutbuddin Aibak ആണ് Qutbuddin Aibak നമ്മൾ പഠിച്ചു. മുഹമ്മദ് ഖാസിമിനെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് മഹമ്മൂദ് ഗസ്നിയെ കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് ഓഫ് ഗോറിയെ കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് ഗോറിയെ കുറിച്ച് പറഞ്ഞു. ഈ ഗോറിയുടെ ഫേവറേറ്റ് സ്ലേവ് ആണ് Qutbuddin Aibak. ഗോറി ഇന്ത്യ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന ആള് ആണ് ഈ Qutbuddin Aibak എന്ന് പറയുന്നത് കേട്ടോ, അറിയായിരിക്കും നിങ്ങൾക്ക് പലർക്കും. സോ ഇറ്റ് ഗീവ്സ് ദ മിലിറ്ററി ഹിസ്റ്ററി ഓഫ് Qutbuddin Aibak ഫ്രം 1192 to 1206. ആ ഈ ഒരു ബുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാല്, ഈ Qutbuddin Aibak ഇന്ത്യയിൽ വന്നതിന് ശേഷമാണല്ലോ ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങുന്നത്. ഡൽഹി സുൽത്താനേറ്റിൽ നമുക്ക് അഞ്ച് കിങ്ഡംസ് ഉണ്ട്.
അഞ്ച് ഡൈനാസ്റ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എ സ്ലേവ് ഡൈനാസ്റ്റി അല്ലെ, അല്ലെങ്കിൽ മാമലുക് ഡൈനാസ്റ്റി എന്ന് നമ്മൾ വിളിക്കും. ആ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് റൂളറാണ് കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡൽഹി സുൽത്താനായിട്ടിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നറേഷൻ ആണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നറേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. It is the first narration of Delhi Sultanate. First historical narration of Delhi Sultanate. Okay. Next heading. അടുത്ത ആളുടെ പേര്, നമ്മൾ ഹസൻ നിസാമി കഴിഞ്ഞു, ഇനി അടുത്ത ആളുടെ പേര് മിൻ ഹൗജസ് സിറാജ്. മിൻ ഹൗജസ് സിറാജ്, അതിന്റെ ബുക്കിന്റെ പേര് തബാക്കത്ത് ഇ നസീറി. Tabaqat e Naziri. It narrates from Ghazni to Razia. Ghazni to Razia. Bhayangara important. Hujjat Siraj. Razia Sultan is only female ruler, Muslim ruler. Avare kurichu parayunnathaanu medieval India le. So Ghazni thodangi Razia vare. Ningalkku adu parayan pattu avante order. Ghazni vannathinu shesham vanna aarana Ghori vannu alle. ഗോറി ആരെ ഏൽപ്പിച്ചു? ഐബക്കിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഡൽഹി സുൽത്താനായിട്ട് ഉണ്ടായി. ആ ഐബക്ക് കഴിഞ്ഞ് വന്ന ആള് ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷിന് ശേഷം വന്ന റസിയ സുൽത്താനാണ്. അപ്പൊ റസിയ സുൽത്താൻ വരെ അതിനകത്ത് പറയുന്നുണ്ട്. സോ തബാഖത്ത് ഇ നസീറി നറേറ്റ്സ് ഫ്രം ഗസ്നി ടു റസിയ. എഴുതി ഗസ്നി ഹൈഫൺ ഗോറി ഹൈഫൺ ഐബക് ഹൈഫൺ ഇൽത്തുമിഷ് ഹൈഫൺ റസിയ റസിയ സുൽത്താൻ. Yeah, I'll repeat. Ghazni hyphen alengi side ayre uttalum adi Aibak. Aibak means Kutubuddin Aibak. Iltutmish hyphen yeah. Okay, so next aalu മറിച്ചിട്ടും എങ്ങനെ പഠിച്ചാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തിനെ. ഫുള്ള് നമ്മൾ പറയത്തില്ലേ മൊത്തത്തിൽ പഠിച്ചേക്കണമെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് സംഭവം. അമീർ ഖുസ്രു. നെക്സ്റ്റ് ആളുടെ പേര് അമീർ ഖുസ്രു. ഈ ഇതിനകത്ത് ഓപ്ഷൻ കുട്ടികളുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഓപ്ഷൻ ഹിസ്റ്ററി എടുക്കുന്ന കുട്ടികൾക്ക് ഇതെല്ലാം ഇതുപോലെ പഠിക്കണം. ഒന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അമീർ ഖുസ്രു. ഓക്കെ, എന്താ ഇതിന്റെ വിളിപ്പേര്? പാരറ്റ് ഓഫ് ഇന്ത്യ. പാരറ്റ് ഓഫ് ഇന്ത്യ അല്ലെ തുത്തി ഹിന്ദ് എന്ന് വിളിക്കും. തുത്തി ഹിന്ദ്. തുത്തി ഹിന്ദ് ഓഫ് ഇന്ത്യ. പാരറ്റ് ഓഫ് ഇന്ത്യ തുത്തി ഹിന്ദ്. He was the most, നമ്മൾ സൂഫി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും ഭക്തി മൂവ്മെന്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും നിസാമുദ്ദീൻ ഔലിയെ കുറിച്ചിട്ട്. അത് തൽക്കാലം ഇപ്പം വേണ്ട. എന്തായാലും നിസാമുദ്ദീൻ ഔലിയുടെ മോസ്റ്റ് ഫേവറേറ്റ് ഡിസൈപ്പിൾ ആണ് അമീർ ഖുസ്രു. ദ മോസ്റ്റ് ഫേവറേറ്റ് ഡിസൈപ്പിൾ അമീർ ഖുസ്രു ഇസ് എ ഷോർട്ട് നോട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. മോസ്റ്റ് ഫേവറേറ്റ് ഡിസൈപ്പിൾ ഓഫ് നിസാമുദ്ദീൻ ഔലിയ. നിസാമുദ്ദീൻ ഔലിയ. നിസാമുദ്ദീൻ ഔലിയ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എൻ
style of writing important ആണ് ഖുസ്രു ഇൻട്രോഡ്യൂസ് സ്റ്റൈൽ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഒരു പുതിയ സ്റ്റൈല് സ്റ്റൈൽ ഓഫ് ഡബ്ല്യു ആർ ഐ ടി ഐ ജി ന്യൂ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അതിന്റെ പേരുണ്ട് ഇങ്ങനത്തെ പേരുകളാണ് പലപ്പോഴും ചോദിക്കുന്നത് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചിട്ട് ബ്രാക്കറ്റില് ഹിന്ദാവി ഹിന്ദാവി ന്യൂ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഹിന്ദാവി ഹിന്ദാവി ഓർ സബക് ഈ സിന്ധ് ഞാനിത് ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷെ ഇത് കറങ്ങി കറങ്ങി നിൽക്കുന്നേ ഉള്ളു കേട്ടോ ഹിന്ദാവി ഓർ സബക് ഈ സിന്ധ് സബക് ഈ ഒരു മിനിറ്റ് സബക് ഈ സിന്ധ് അല്ല കേട്ടോ ഞാൻ എഴുതി സബക് ഈ ഹിന്ദി ആണ് കേട്ടോ സബക് ഈ ഹിന്ദി ഐ എം സോറി സബക് ഈ ഹിന്ദി സിന്ധ് പറഞ്ഞ് 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 അങ്ങനെ ആയിപ്പോയതോ ഹിന്ദി സബക് ഈ ഹിന്ദി ഓക്കെ ഹിന്ദി എമേർജ്ഡ് ഫ്രം ദിസ് സ്റ്റൈൽ ഹിന്ദി എമേർജ്ഡ് ഫ്രം ദിസ് സ്റ്റൈൽ ഹിന്ദി എമേർജ്ഡ് ഫ്രം ദിസ് സ്റ്റൈൽ നമ്മുടെ ഹിന്ദി ലാംഗ്വേജ് അല്ലേ അതിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ വന്നേക്കുന്ന ഈ സ്റ്റൈലിൽ നിന്നാണ് ഹിന്ദി എമേർജ്ഡ് ഫ്രം ദിസ് സ്റ്റൈൽ during that time urdu was the camp language adayathu camp language endanu armies army camp li army camp language nu vilikkuna you camp language എന്താ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാല് ശ്രദ്ധിച്ചു കേൾക്കുക ദിസ് ഈ ഉറുദു എന്ന് പറയുന്നത് വെറും ഒരു ക്യാമ്പ് ലാംഗ്വേജ് മാത്രമായിരുന്നു ആർമിക്കാർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മാത്രമായിരുന്നു അതിനെ വളരെ എന്താ പറയാ ബ്യൂട്ടിഫുൾ ലിറ്റററി ലാംഗ്വേജ് ആക്കി ഉറുദു വാസ് എ ക്യാമ്പ് ലാംഗ്വേജ് അറിയാത്ത ആൾക്കാർ ബ്രാക്കറ്റിൽ എഴുതുക യൂസ്ഡ് ബൈ ആർമി മെൻ ഇൻ ദ ആർമി ക്യാമ്പ് അതിനുശേഷം എഴുതുക ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ ലിറ്റററി ലാംഗ്വേജ് ബിഫോർ ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ലിറ്റററി ലാംഗ്വേജ് ബിഫോർ ലിറ്റററി ലാംഗ്വേജ് എന്താന്ന് വെച്ചാൽ ഉറുദു വെച്ചിട്ട് വലിയ കാവ്യങ്ങളും കഥയും കവിതയൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വലുതായിട്ട് നോട്ട് അറ്റ് ഓൾ ലിറ്റററി ലാംഗ്വേജ് ബിഫോർ ബട്ട് അമീർ ഖുസ്രു ഡെവലപ് ഇറ്റ് ഇൻ എ ലിറ്ററേറ്റിക് വേ അമീർ ഖുസ്രു ഡെവലപ് ഇറ്റ് ഇൻ എ ലിറ്ററേറ്റിക് വേ എൽ ഐ ടി ഇ ആർ ഐ ടി ഐ സി ലിറ്ററേറ്റിക് വേ He is the first proponent of Indo-Islamic culture. First proponent of Indo-Islamic culture. Indo-Islamic culture. He was a famous Amir Khusru ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല എഴുത്തുകാരൻ വെച്ചാൽ അദ്ദേഹം ഗദ്യം പദ്യം അമീർ ഖുസ്രു പദ്യം എഴുതുന്ന ആളാണ് ഗദ്യം എഴുതുന്ന ആളാണ് ഗദ്യം പദ്യം ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു അമീർ ഖുസ്രു പക്ഷെ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഒരു നല്ല ഡിപ്ലോമാറ്റ് ആയിരുന്നു നല്ലൊരു മ്യൂസീഷ്യൻ കൂടിയായിരുന്നു അമീർ ഖുസ്രു ഫേമസ് ഓതർ പോയറ്റ് ആൻഡ് മ്യൂസീഷ്യൻ മ്യൂസിക് കോൺട്രിബ്യൂഷൻ ആർക്കെങ്കിലും അറിയോ അമീർ ഖുസ്രുവിന്റെ മ്യൂസിക്കൽ കോൺട്രിബ്യൂഷൻസ് എന്താന്ന് മ്യൂസിക്കൽ കോൺട്രിബ്യൂഷൻസ് എന്താന്ന് അതെ അത് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഞാനിപ്പോ തരുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം പോരാ നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്ത് എഴുതാനുണ്ടെങ്കിൽ അതും കൂടെ എഴുതിയേക്കാം കാരണം ഇവിടെ ഒരു അസൈൻമെന്റ് നോട്ട് ചെയ്ത് വെച്ചോ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹിന്ദുസ്ഥാനി ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക് ഇൻ ഇന്ത്യ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ഇൻ ഇന്ത്യ മെയിൻസിന് ഒരു 18 തവണയെങ്കിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്
സോ ഹിന്ദുസ്ഥാനി ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഡിഫറൻസസ് കണ്ടുപിടിച്ച് ടേബിൾ വൈസ് എഴുതി കൊണ്ടുവരാൻ. അത് കൊറോണ കാരണം മാഡത്തിനെ നേരിട്ട് കാണിക്കണമെന്ന് മേടിക്കണ്ട, ഞാൻ നോക്കൂട്ടോ. മെയിൽ ടു മീ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹിന്ദുസ്ഥാനി ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക്, ജസ്റ്റ് പ്രിപ്പയർ ആൻഡ് മെയിൽ ഇറ്റ്. എന്നെ മെയിൽ ചെയ്യുക, എനിക്ക് മെയിൽ ചെയ്യുക കേട്ടോ. ശരി. സോ അപ്പൊ എന്താ, ഹി വാസ് എ ഫേമസ് ഓതർ, പോയറ്റ് ആൻഡ് മ്യൂസീഷ്യൻ. ഹി ഡെവലപ്ഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഹി ഡെവലപ്ഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക് and different ragas, and different ragas. idea kada ra different ragas. He also developed instruments like nerthe oral paranja correct ana sitar and tabla, adu njan appreciate edilla, adu njan va kond appreciate cheyunu. Father of qawwali correct ana instruments like sitar and tabla. Okay, then question ചോദിക്കുന്ന പിള്ളേരെ അടുത്താണ്, സാറാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെ, നിങ്ങൾക്ക് നാണം ഉണ്ടോടോ? നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഒന്നും പഠിക്കുന്നില്ല, സാറാണ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. ഓക്കെ, ശരി. നെക്സ്റ്റ് ഈസ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ കെ എസ് കാരായാലും യു പി എസ് സി കാരായാലും ഇത് പഠിക്കണം. കാരണം ഇത് ഏതാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓരോന്നായിട്ട് എഴുതിക്കും. നമ്മൾ ഇന്ന് നിങ്ങളെ ഞാൻ കൊല്ലുന്ന നിർത്തുകയാണ്, അമീർ ഖുസ്രോട് കൂടി. ഇത് കഴിഞ്ഞിട്ടില്ല, കുറച്ച് പേരും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് സഹിക്കാനുള്ള ഇതുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിയുമ്പോൾ ഈ പുസ്തകം കഴിയും, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ശരി. ഓക്കെ, ഇനി ദ ബുക്സ് ഓഫ് അമീർ ഖുസ്രു, അല്ലെങ്കിൽ ബുക്സ് എന്ന് എഴുതണ്ട, വർക്ക്സ് എന്ന് എഴുതിക്കോ. വർക്ക്സ് ഓഫ് അമീർ ഖുസ്രു, നമ്പർ വൺ. ഞാൻ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യണം, അതാണ് ഇങ്ങനെ താമസിക്കുന്നത്. ഇത് പ്രൊനൗൺസ് ചെയ്യാൻ പോലും എനിക്ക് നേരെ അറിയില്ല. ഖുറാൻ ഉസ് സദൈൻ എന്നാണ്, ഖുറാൻ എന്നാണ്, ഖുറാൻ ഉസ് സദൈൻ ഫസ്റ്റ് പുസ്തകത്തിന്റെ പേര്. അതെ, കറക്റ്റ് ആണ് സാർ പ്രൊനൗൺസ് ചെയ്ത്, സാർ ടൈപ്പ് ചെയ്ത കറക്റ്റ് ആണ്. ഫസ്റ്റ് ബുക്ക് ഓഫ് ഖുസ്രു. ഖുറാൻ ഇസ് സദൈൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ്സ് എ ഫസ്റ്റ് ബുക്ക് ഓഫ് ഖുസ്രു. ഇറ്റ് ഗീവ്സ് ആൻ നോക്കൂ, ഞാൻ ഈ പറയണ ഈ മുഴുവൻ പോയിന്റ്സ് അതുപോലെ യു പി എസ് സി കാർ പഠിക്കണം, അതുപോലെ ഓപ്ഷൻകാരും പഠിക്കണം. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഓപ്ഷൻകാർക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല എന്നാണ്. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും ഇനി അവർക്ക് പഠിക്കാനില്ല. പക്ഷെ യു പി എസ് സിയുടെ ജി എസ് എടുത്ത പിള്ളേർക്കും ഇത് പഠിക്കാം. ഇതിനകത്തുള്ള വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പഠിക്കണ്ട, ബാക്കി എന്തായാലും പഠിക്കണം. ഓക്കെ, ഖുറാൻ ഉസ് സദൈൻ ഫസ്റ്റ് ബുക്ക് ഓഫ് ഖുസ്രു. ഇറ്റ് ഗീവ്സ് ആൻ ഐ വിറ്റ്നസ് അക്കൗണ്ട്, നമ്മൾ നേരിട്ട് കണ്ടതുപോലുള്ള അക്കൗണ്ട്. ഇറ്റ് ഗീവ്സ് ആൻ ഐ വിറ്റ്നസ് അക്കൗണ്ട് ഓഫ് മീറ്റിംഗ് ടുക്ക് പ്ലേസ് ഇൻ അവധ് ബിറ്റ്വീൻ സുൽത്താൻ കൈക്കുബാദ് and his father Bughra Khan. ഇനി എന്താണ് ഇത്, ഈ ആൾക്കാരുടെ പേര് കേട്ടിട്ട് ഞെട്ടണ്ട. നമ്മൾ ഈ സ്ലേവ് ഡൈനാസി എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അതിൽ റൂളേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്നും പഠിക്കത്തില്ല. നിങ്ങളൊരു എന്താ പറയാ, ഐബക്ക്, ഇൽത്തുമിഷ്, അത് കഴിഞ്ഞ് നമ്മുടെ റസിയ സുൽത്താൻ, ബാൽബൻ, ഇങ്ങനെയൊക്കെ പഠിച്ചു പോകുന്നു. അത് പഠിക്കുന്നതില്ല. ഈ ബാൽബന്റെ മകനാണ് ബുഗ്രാഖാന്റെ മകനാണ് കൈക്കുബാദ് കേട്ടോ. ബാൽബൻ ഒരു ഭയങ്കര ഒരു നമ്മൾ പഠിക്കേണ്ടതാണ് റൂറലാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബാൽബന്റെ മകനായിരുന്നു ബുഗ്രാഖാൻ, ബുഗ്രാഖാന്റെ മകനായിരുന്നു കൈക്കുബാദ്. ഇത്രയേ ഉള്ളൂ ഈ റിലേഷൻഷിപ്പ്. പക്ഷെ അവരുടെ തമ്മിലുള്ള ഒരു സംഭാഷണം, ആ മീറ്റിംഗ് ആൻഡ് ഐ വിറ്റ്നസ് അക്കൗണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ഫോർ യു പി എസ് സി, ബട്ട് നോട്ട് സോ ഇമ്പോർട്ടൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കെ എസ് ആർ പഠിക്കണം എന്നില്ല, പക്ഷെ ഫസ്റ്റ് ബുക്ക് ഓഫ് ഖുസ്രു അത്രയും അറിഞ്ഞിരിക്കുക. അത് നെക്സ്റ്റ് അടുത്ത പുസ്തകത്തിന്റെ പേര് മിഫ്താഹ് ഉൽ ഫുതൂഹ്.
MIFTAH, Miftah. Ah, correct. Sorry, corrected. It gives the account of military expeditions of Jalaluddin. അറിയാലോ പത്മാവതി മനുഷ്യനല്ലേ. ജലാലുദ്ദീൻ ഖിൽജി, ജലാലുദ്ദീൻ ഖൽജി, 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 ഇറ്റ്സ് നോട്ട് ഖിൽജി, ഇറ്റ്സ് ഖൽജി, കെ കെ എച്ച് എൽ ജെ, ഖൽജി. ഇറ്റ്സ് എ പോയട്രി. ഈ അമീർ ഖുസ്രുവിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഈ ഒരു ഡൈനാസ്റ്റിയിൽ മാത്രം ഒതുങ്ങി എന്നൊരു കവിയല്ല അമീർ ഖുസ്രു കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. ജലാലുദ്ദീൻ ഖൽജി അല്ലെങ്കിൽ ഖിൽജി എന്തായാലും നിങ്ങൾക്ക് എഴുതാം. ഇറ്റ്സ് എ പോയട്രി, എഴുതി വെക്കുക പോയട്രി. നമ്പർ 3, ഖസൈൻ ഉൾ ഫുതാഹ്. ഖസൈൻ ഉൾ ഫുതാഹ്, ഇറ്റ് ഇസ് എ പ്രോസ് അക്കൗണ്ട് ഓഫ്, പ്രോസ് അക്കൗണ്ട് ഓഫ്, അല്ല സർ, ഖസൈൻ ഉൾ ഫുതാഹ്, ഓക്കെ കറക്റ്റ്. ഇറ്റ്സ് എ പ്രോസ് അക്കൗണ്ട് ഓഫ് കോൺക്വസ്റ്റ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി. കോൺക്വസ്റ്റ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി, അലാവുദ്ദീൻ ഖിൽജിയുടെ കോൺക്വസ്റ്റുകളെ കുറിച്ചുള്ള ഒരു പ്രോസ് ഗദ്യത്തിലുള്ള ഒരു അക്കൗണ്ട് ആണ് ഖസൈൻ ഉൾ ഫുതാഹ്. ഈ ബുക്കിന് വേറൊരു പേരുണ്ട്, താരിഖ് ഇ ഇലാഹി. പക്ഷെ ഇത് കെ എസ് ആർക്ക് ഏത് വേണേലും ചോദിക്കാം, ഖസൈൻ ഉൾ ഫുതാഹ് എന്നും ചോദിക്കാം, താരിഖ് ഇ ഇലാഹി എന്നും ചോദിക്കാം. അതുകൊണ്ട് എനിക്ക് അത് പഠിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. താരിഖ് ഉൾ ഇഫ് ഇലാഹി, താരിഖ് ഇ ഇലാഹി. ഇനി അടുത്ത പുസ്തകത്തിന്റെ പേര്, നെക്സ്റ്റ് ബുക്ക്, ഇജാസി ഖസ്രാവി. ഇജാസി ഖസ്രാവി ഞാൻ തന്നപ്പോ തന്നു എന്നുള്ളതേ ഉള്ളൂ, പഠിക്കണമെന്നില്ല. ഈ പുസ്തകത്തിന്റെ പേര് ഓപ്ഷണൽകാർ പഠിക്കണം. ഇജാസ് ഹി ഹസ്രാവി, അതിന്റെ ബ്രാക്കറ്റിൽ എഴുതാം, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ്, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ്, എടോ നിങ്ങക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു, ഹസൈൻ ഉൾ ഫുത്തഖ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ വേറൊരു പേരാണ് താരിഖ് ഇ ഇലാഹി. ഓക്കെ, അത് കഴിഞ്ഞ് പുതിയ പുസ്തകത്തിന്റെ പേരാണ് ഇജാസ് ഹി ഹസ്രാവി. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റോയൽ ഡോക്യുമെന്റ്സ്, പേഴ്സണൽ ലെറ്റേഴ്സ് ആൻഡ് ട്രീറ്റീസ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റോയൽ ഡോക്യുമെന്റ്സ്, പേഴ്സണൽ ലെറ്റേഴ്സ് ആൻഡ് ട്രീറ്റീസ്. നെക്സ്റ്റ് ബുക്ക് കണ്ടോ, നിങ്ങൾ നോക്കിയ സ്ലേവ് ഡൈനാസ്റ്റി തുടങ്ങി, ഇപ്പൊ ഖിൽജി ഡൈനാസ്റ്റിയായി. ഇത് അടുത്ത ബുക്കാണ് തുഗ്ലക് നാമ, ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. തുഗ്ലക് നാമ, അടുത്ത ബുക്കിന്റെ പേര് തുഗ്ലക് നാമ. ഇറ്റ് ഡീൽസ് വിത്ത് വിക്ടറി ഓഫ്, ഡീൽസ് വിത്ത് വിക്ടറി ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക്, ഫൗണ്ടർ ഓഫ് തുഗ്ലക് ഡൈനാസ്റ്റി. നിങ്ങൾക്കറിയാം നമ്മൾ മറ്റേ ലാസ്റ്റ് റൂളർ ഓഫ് മൗര്യനെ ആരാ കൊണ്ടുവന്ന്, ലാസ്റ്റ് റൂളർ ഓഫ് മൗര്യനെ ആര് വന്നിട്ടാ പുതിയ ഡൈനാസ്റ്റി ഉണ്ടാവുന്നത്, നല്ലത് ഓർമ്മയുണ്ടോ എന്തോ കുട്ടികൾക്ക്. അതുപോലെ ലാസ്റ്റ് റൂളർ ഓഫ് ഖിൽജിയാണ്, ലാസ്റ്റ് റൂളർ ഓഫ് ഖിൽജിനെ കൊന്നിട്ട് തുഗ്ലക് ആളാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഡീൽസ് വിത്ത് ദ വിക്ടറി ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക് dynasty, victory of Ghiyasuddin Tughlaq over Khusru Khan, Tughlaq over Khusru Khan. So this book is important, Tughlaq Nama. The next book is also next, ഞാൻ അടുത്ത മൂന്ന് പുസ്തകം കൂടി ഉണ്ട്, ആ മൂന്ന് പുസ്തകവും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, അടുത്ത പുസ്തകത്തിന്റെ പേര് മുഹസിഫർ. മുഹസിഫർ, NUHSIPHIR, Nucifer. Nucifer മാത്രമായിട്ടൊരു ഷോർട്ട് നോട്ട് ചോദിക്കാം. നുക്സിഫർ, നെക്സ്റ്റ് പുസ്തകം നുക്സിഫർ. ഇറ്റ് മീൻസ്, ഈ ബുക്കിന്റെ അർത്ഥം, ഈ വേർഡിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നയൻ സ്കൈസ് എന്നാണ് അർത്ഥം. Nine skies, ഒൻപത് ആകാശങ്ങൾ. Lucifer means nine skies.
Nine skies. It deals with the reign of Mubarak Khalji. അല്ലെങ്കിൽ ഖിൽജി, ഖൽജി എന്നോ ഖുൽജി എന്നോ എന്തായാലും കുഴപ്പമില്ല. മുബാറക് ഖൽജി, ആ മുബാറക് ഷാ ഖൽജി, മുബാറക് ഖിൽജി. ദിസ് ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു നയൻ ചാപ്റ്റേഴ്സ്. അതുകൊണ്ടാണ് നയൻ സ്കൈസ് എന്ന് വരുന്നത്. നയൻ സ്കൈസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നയൻ ചാപ്റ്റേഴ്സ് ആണ്. ദിസ് ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു നയൻ ചാപ്റ്റേഴ്സ് ആൻഡ് ഈച്ച് ചാപ്റ്റർ ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ എ പ്ലാനറ്റ്. Each chapter is dedicated for a planet. എന്താണ് ഈ ബുക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൂസിഫർ എന്ന ബുക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇന്ത്യക്കാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യൻ ചരിത്രം കുറെ നമുക്ക് കിട്ടിയത് ഈ ബുക്കിൽ നിന്നാണ്. ലൂസിഫർ എന്ന് പറയുന്നത് 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതില് 7th ചാപ്റ്റർ അല്ലേ, സോറി എന്താ പറയാ, തേർഡ് ചാപ്റ്റർ ഇല്ലേ, തേർഡ് ചാപ്റ്റർ ഇസ് ഡെഡിക്കേറ്റ് ടു ദ 7th പ്ലാനറ്റ് എന്ന് പറയുന്നത്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ആണ്. ഇന്ത്യക്കാരെ കുറിച്ചും ഇന്ത്യയുടെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യക്കാരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് തേർഡ് ചാപ്റ്റർ. ആ തേർഡ് ചാപ്റ്റർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് 7th പ്ലാനറ്റിലോട്ടാണ്, പ്ലാനറ്റിനെയാണ്. അപ്പം ഈ അതുകൊണ്ടാണ് ഈ ബുക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ എഴുതുക, ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇസ് ദ തേർഡ് ചാപ്റ്റർ. കേട്ടോ, അല്ലെ, എല്ലാ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇസ് ദ തേർഡ് ചാപ്റ്റർ ഡെഡിക്കേറ്റഡ് ടു ദ 7th പ്ലാനറ്റ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇസ് ദ തേർഡ് ചാപ്റ്റർ ഡെഡിക്കേറ്റഡ് ടു ദ 7th പ്ലാനറ്റ്. And it is devoted exclusively for, it's devoted exclusively for the description of India, and its people, Then അടുത്ത ബുക്കിന്റെ പേര് ആഷിക്ക. ആഷിക്കി 2, 3 ഒന്നും അല്ല, ആഷിക്ക, കാമുകി എന്നർത്ഥം. ആഷിക്ക ഇതിന് വേറെ പേരുണ്ട്, ദേവൽ റാണി ഖിസർ ഖാനി. KHISR KHANI deals with love story of ala kisar k oru minute ദേവൽ റാണി ഖിസർ ഖാനി ആണ് പുസ്തകത്തിന്റെ പേര്. ഇത് ഡീൽസ് വിത്ത് ദ ലവ് സ്റ്റോറി ഓഫ് ഖിസർ ഖാൻ. ബ്രാക്കറ്റിൽ എഴുതുക, അലാവുദ്ദീൻ ഖിൽജിയുടെ മകനാണ് ഖിസർ ഖാൻ. സൺ ഓഫ് അലാവുദ്ദീൻ ഖിൽജി, എ കെ എന്ന് എഴുതിയാൽ മതി. സൺ ഓഫ് അലാവുദ്ദീൻ ഖിൽജി, എ കെ. ആൻഡ് ദേവൽ റാണി, ദേവൽറാണിയുടെയും ഖിസർ ഖാന്റെയും ലവ് സ്റ്റോറിയാണ്. ഖിസർ ഖാൻ അലാവുദ്ദീൻ ഖിൽജിയുടെ മകനും ലവ് സ്റ്റോറി ഓഫ് ഖിസർ ഖാൻ ആൻഡ് ദേവൽ റാണി. ഖിസർ ഖാൻ ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജിയുടെ മകൻ. ദേവൽ റാണി ഡോട്ടർ ഓഫ് രാജ കരൺ ഓഫ് ഗുജറാത്ത്. രാജ കരൺ, KRN, കരൺ ജോഹർ, കരൺ ഓഫ് ഗുജറാത്ത്. ഓക്കെ, ലാസ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറയാതെ ഒരു പുസ്തകമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പുസ്തകമാണ്. അമീർ ഖുസ്രുവിന്റെ ഫേമസ് പുസ്തകമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന പുസ്തകം ഏതാണ്? ലൈല മജ്നു.
ലൈല മജ്നു. ഇതിനകത്ത് ബാൽബൻ മുതൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വരെയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൈല മജ്നു ലവ് സ്റ്റോറിയാണ്, അത് ഞാൻ സംബന്ധിച്ചു. ഫ്രം ബാൽബൻ ടു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ബാൽബൻ ടു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാം. പഠിക്കാൻ കുറെ ആയില്ലേ, നന്നായിട്ട് പഠിക്കുക. സാർ എന്ത് പറയണം, സ്റ്റോപ്പ് ചെയ്യട്ടെ? കാരണം ഇതിന് കുറച്ച് പുസ്തകവും ഉണ്ട്, കുറച്ച് റീജിയണൽ ബുക്സ് ഉണ്ട്, ഫോറിൻ അക്കൗണ്ട്സ് ഉണ്ട്. അത് നമുക്ക് നാളെ സെക്കൻഡ് ഹാഫിൽ തീർക്കാം, ഐ മീൻ അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ഹാഫിൽ തീർക്കാം. ഓക്കെ, അപ്പൊ പഠിക്കുമോ പിള്ളേരെ? അത് നോട്ട് എഴുതാനുള്ള ശുഷ്കാന്തി മാത്രമേ ഉള്ളൂ, പഠിക്കുമോ? ഇനി എന്റെ മെയിൽ അഡ്രസ് ഐ വിൽ സെൻഡ്. ഒരു മിനിറ്റ്. @gmail.com ഇതെന്റെ മെയിൽ അഡ്രസ്. നിങ്ങൾ അസൈൻമെന്റ് ഇങ്ങോട്ട് അയക്കാം. ഇതിൽ ഒരു അസൈൻമെന്റ് കൂടി ഞാൻ വിചാരിച്ചിരുന്നു, കുഴപ്പമില്ല, ഇന്നത് വേണ്ട, വിട്ടേക്ക്. ഇതായിക്കാം കേട്ടോ. ശരി, താങ്ക് യു. ഇനി പഠിക്കത്തില്ല പഠിക്കത്തില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് വേറെ ഒരു കാരണവുമില്ല. വീട്ടിൽ വെറുതെ കുത്തിവെച്ചിരിക്കുകയാണ്. ആണുങ്ങൾക്ക് എല്ലാം ജോലി അമ്മമാരും ഭാര്യമാരും ചെയ്തിരുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് ജോലി, ഞാൻ പെണ്ണുങ്ങളെ കൂടുതൽ ഇതാക്കുന്നതല്ല, പെണ്ണുങ്ങൾക്ക് ജോലി അവരുടെ അമ്മമാർ ചെയ്യുന്നുണ്ട്. സർവൻസ് ഇല്ല എന്ന പേരും പറഞ്ഞ് ഇനി അതും പറഞ്ഞുകൊണ്ടിരുന്നോ? പഠിക്കാതിരിക്കാൻ കേട്ടോ, പഠിച്ചേക്കണേ. ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ വാട്സാപ്പിൽ അവൈലബിൾ ആയിരിക്കും. കോൾ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല. പിന്നെ മെയിൽ അയക്കാം. ഓക്കെ, ശരി, ബൈ. താങ്ക് യു സാർ, താങ്ക് യു സ്റ്റുഡൻസ്. സാർ ഇനി ഇത് എങ്ങനെയാണ് ലോഗൗട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല.